കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളാകും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യം സംബന്ധിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിരിപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശങ്ങൾക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 18-ാമത്തെ പ്രഭാതത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് ഇന്ന് രാവിലെയും വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാനായിട്ട് തയ്യാറാകാം. നമ്മൾ ഇന്നലെ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ രാവിലെ പഠിക്കുകയായിരുന്നു. യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ വെളിപ്പെട്ട 4 ജീവികളെക്കുറിച്ച്, 4 യെഹെസ്കേലിലുണ്ടായ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത എന്താണെന്നാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. ഇന്നലെ പകല് നമ്മൾ കണ്ടത്. അപ്പോൾ ആ 4 ജീവികൾ, അവരെ 4 മുഖങ്ങൾ നമ്മൾ കണ്ടു. 4 മുഖങ്ങൾ കണ്ടു നമ്മൾ കണ്ടു. അത് 4 മുഖങ്ങൾ, ഒന്ന് കഴുകമുഖം, മറ്റൊന്ന് കാളമുഖം, മറ്റൊന്ന് സിംഹമുഖം, മറ്റൊന്ന് മനുഷ്യമുഖം. ഇത് 4 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ, അല്ലെങ്കിൽ നമ്മുടെ മേൽ പകരുന്ന തേജസ്സിലൂടെ നമ്മുടെ മേൽ വെളിപ്പെടുന്ന 4 തലങ്ങളാണ് എന്ന് നമ്മൾ കണ്ടു. മഹത്വത്തിന്റെ പ്രത്യക്ഷപ്പെട്ട പ്രത്യേകത, ഡയറക്റ്റ് നമ്മൾ ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം, നമ്മുടെ പിതാവിനെ നമ്മൾ ഡയറക്റ്റ് കാണുന്ന അനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ യേശു ക്രിസ്തുവിനെ കാണാനിരിക്കുന്നത്, ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നമുക്ക് കർത്താവിനെ കാണാം എന്ന ഒരു ചിന്തയിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. നമ്മുടെ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, അത്രയും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഫസ്റ്റ് മെൻഷൻ ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട് ബൈബിൾ പഠിക്കുന്നവർക്ക്. ദൈവം ആദ്യം എന്ന് പറഞ്ഞിരിക്കുന്നു, അതിൽ നിന്ന് ദൈവം മാറിപ്പോകുന്നില്ല. ദൈവത്തിന്റെ ആ കാര്യം ഇപ്പോഴും ചെയ്യാനായിട്ട് ദൈവം എന്താ പറയുക, പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ നിയമത്തിൽ, ആ ലോയിൽ നിന്ന് ദൈവം മാറിപ്പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും നമ്മൾ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം തേജസ് കർത്താവ് യെഹെസ്കേലിന്റെ മുമ്പിൽ തുറന്നപ്പോൾ, യെഹെസ്കേല് ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ, അവനിൽ വന്ന മാറ്റങ്ങളും അവനകത്തുണ്ടാകുന്ന പകർച്ചകളുമാണ് ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇതേ ശുശ്രൂഷ തന്നെയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ളത്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ദിവസവും ദൈവം പിതാവ് അവനെ കാണിക്കുന്ന കാഴ്ചകളായിരുന്നു ഓരോ ദിവസവും നമ്മുടെ കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കർത്താവിനെ കണ്ട് ഈ ഭൂമിയിൽ കർത്താവിന്റെ ശബ്ദം കേട്ട്, കർത്താവിനെ കണ്ട്, പിതാവിനെ കണ്ട് നമുക്ക് ശുശ്രൂഷിക്കാം. നമുക്ക് ആ തലത്തിലൊരു വളർച്ച ബൈബിളിൽ ദൈവം നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തു ഭൂമിയിൽ ഇഷ്ടപ്രകാരം അത്ഭുതം ചെയ്തല്ലോ, ഇഷ്ടപ്രകാരം അടയാളം ചെയ്തല്ലോ. നോക്കിയേ, പലപ്പോഴും പലരും അതിനെ തെറ്റായി ചിന്തിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് അത് ചെയ്തതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. സാരമില്ല, അവരങ്ങനെ പഠിപ്പിച്ചിട്ട്, പക്ഷെ ബൈബിൾ പറയുന്നത് അതിനേക്കാൾ അപ്പുറമാണ്. ബൈബിൾ പറയുന്നത് നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്നിട്ടോ അവൻ ആ അഭിഷേകത്തിലാണ് ശുശ്രൂഷിച്ചത്. ഇനി നമ്മൾ പുതിയ നിയമത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കാണാം. നിങ്ങളെടുത്ത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ആദ്യം എടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ആദ്യം എടുക്കും. യോഹന്നാന്റെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. കുടുവിട്ടോടുവിൽ ഞാൻ, നിങ്ങൾക്ക് ഇതിങ്ങനെയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. കാണാൻ, വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? സോറി, ഞാനൊരു പുതിയ സിസ്റ്റം അവലംബിച്ച് നോക്കിയതാണ്. നമുക്ക് ശരിയാക്കാം, പിന്നെ ശരിയാക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 39-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാനൊരു വളരെ സ്ലോവിൽ, ഒരു പ്രസംഗം പോലെ പോകാതെ, ഇത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഒന്നും കൂടെ പതുക്കെ, വളരെ പതുക്കെ, എനിക്ക് അങ്ങനെ പതുക്കെ എടുക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് അറിയില്ല. പക്ഷെ ഞാനത് പറ്റുമോ നോക്കുകയാണ്. യോഗ നമ്മുടെ അകത്ത് കയറണം ഈ ഭാഗങ്ങള്. യോഹന്നാന്റെ സുവിശേഷം 5, ഇത് എന്തിനാന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു ആശ്വാസം കിട്ടുന്നോ, ഇപ്പൊ നിങ്ങളെ സഹായിക്കുന്നോ, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി കടപാ, ഇത് പറയാനല്ല. നിങ്ങളുടെ കർത്താവുമായിട്ട് നിങ്ങൾക്ക് അഭേദ്യമായ ഒരു ബന്ധം വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും.
അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് തെളിയിക്കാനാണ് നമ്മൾ തിരുവചനത്തിൽ ഭാഗം എടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 5:19 ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആകെ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഈ ഭൂമിയിൽ യേശു ചെയ്തത് മുഴുവൻ പിതാവ് ചെയ്ത് കാണിച്ചു കൊടുത്തതാണോ? എന്ത് പറയുന്നു നിങ്ങള്? ഈ ഭൂമിയിൽ യേശുക്രിസ്തു ചെയ്തത് ഇവിടെയുള്ള പുസ്തകങ്ങളിൽ മൊത്തം എഴുതിയാൽ തീരുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ വാക്യത്തിലുണ്ട്. അപ്പൊ എനിക്കൊരു സംശയം, ഈ യേശു ചെയ്ത് മുഴുവൻ പിതാവ് കാണിച്ചു കൊടുത്തതാണോ? ഒന്ന് കൈവെക്കോ, അല്ലെങ്കിൽ അല്ലെന്ന് പറയും, എന്തെങ്കിലും പറയുന്നേ ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചു പോകും. പ്രസംഗിച്ചു പോകുന്നേക്കാൾ നല്ലത് നമുക്ക് ഇതൊന്ന് പഠിച്ചു പോകുക നല്ലത്. നിങ്ങളും ഉണ്ടാവില്ലെന്നാ ഞാനത് പ്രസംഗമായി പോകും. അപ്പൊ യേശു ഈ ഭൂമിയിൽ ചെയ്തത് മുഴുവൻ പിതാവ് തന്നെ കാണിച്ചതാണ്. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രി യേശുവാണെങ്കിൽ പോലും പുതിയ നിയമത്തിലെ സകല ശുശ്രൂഷകളും പിതാവ് കാണിച്ചതാണ്, പിതാവ് കാണിച്ചതാണ്. പിതാവ് കാണിച്ചതല്ലാത്ത ഒന്നും യേശു ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് കുറിച്ചിടേണ്ട ഒരു ഒരു ട്രൂത്ത് എന്താന്ന് ചോദിച്ചാൽ, പിതാവ് കാണിക്കുന്നതാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പിതാവ് നമ്മളെ കാണിക്കും. നമ്മൾ ആശ്വസിലാവുണ്ടോ? പിതാവുമായി, പിതാവിൽ നിന്ന് നിങ്ങൾ കാണുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് വളരും. ഡെയിലി കാണാൻ പറ്റുന്ന, നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു ചെയ്യിപ്പിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് വളരാം. ഒന്നാമത്തെ വാക്യമാണ് ഞാൻ കാണിച്ചത്. രണ്ടാമത്, ബൈബിളിൽ രണ്ട് വാക്യം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാമല്ലോ. ബൈബിളിൽ ഒരു വാക്യം കണ്ടാൽ മതി, പക്ഷെ രണ്ട് സാക്ഷികളുടെ വാമൊഴികൾ ഏത് കാര്യം ഉറപ്പാക്കാമല്ലോ. അടുത്തൊരു വാക്യം കൂടെ എടുത്തോ, യോഹന്നാന്റെ സുവിശേഷം 8:38 എടുത്ത്. യോഹന്നാന്റെ സുവിശേഷം 8:38. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിന്റെ അടുക്കൽ. ശ്രദ്ധിക്കണം, 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 നിർത്തി നിർത്തി പോണം. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളവ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ യേശു സംസാരിച്ചത് മുഴുവൻ പിതാവിന്റെ അടുക്കൽ കണ്ടതാണ്. യേശു ചെയ്തത് പിതാവ് കാണിച്ചതാണ്, യേശു ചെയ്തത് പിതാവ് പറഞ്ഞതാണ്. കണ്ടോ, രണ്ട് വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഞാൻ പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, പിതാവ് കാണിച്ചത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ പിതാവ് പുത്രൻ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകത, ഓരോ ദിവസവും പിതാവ് തന്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ കാണിക്കുമായിരുന്നു. അതിനാണ് കർത്താവ് അതിരാവിലെ നിർജ്ജന പ്രദേശത്ത് ഇരുട്ടുള്ള സമയത്ത് താൻ പോയി നിർജ്ജന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇന്ന് എന്തൊക്കെയാണ് പിതാവ് ആഗ്രഹിക്കുന്നത്? പിതാവും പുത്രനും തമ്മിലുള്ള ആശയ അല്ലെങ്കിൽ ആശയ കൈമാറ്റമാണ് പ്രാർത്ഥനയിൽ നടക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ബോറാകുന്നത്? കർത്താവേ കൊച്ചിനെ കെട്ടിക്കണ മോളെ കെട്ടിക്കണ മോളെ. നമ്മുടെ ഈ പരാതി പറച്ചിലായതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ബോറടി ഉണ്ടാകുന്നത്. ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള കണക്റ്റഡ് ആവുക, കണക്ഷൻ ആകുക. അപ്പോൾ യേശു എന്തുകൊണ്ട് പകൽ മുഴുവൻ ശുശ്രൂഷിച്ചിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു? എന്തുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു? അപ്പൊ പ്രാർത്ഥനാ മലയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പിതാവ് അവനെ കാണിക്കുന്നത്. നമുക്ക് യേശു ശിഷ്യന്മാരും കൂടെ ഗലീല കടലിൽ രംഗത്ത് രണ്ടാം ദിവസം ശിഷ്യന്മാരെ തന്നെ പറഞ്ഞയച്ചില്ലേ? രണ്ടാം പ്രാവശ്യം പറഞ്ഞയച്ചപ്പോ എന്തുണ്ടായത്? പറഞ്ഞയച്ചപ്പോൾ ഞാനത് എടുക്കുന്നില്ല, എന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ആ ഭാഗം എടുക്കുന്നില്ല ഇപ്പം. അപ്പോൾ അവിടെ സംഭവിച്ച സംഭവം, ഏ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുക, ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. പോകുന്ന വഴിയിൽ പടക് കടലിനാൽ, കടലിലെ തിരമാലകളാൽ, കൊടുങ്കാറ്റിനാൽ ഇളകി അത് മുങ്ങുമാറാകുന്ന കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന യേശു കണ്ടു. പിതാവ് കാണിച്ചു. പിതാവ് കാണിച്ച ഉടനെ ഒറ്റ സ്റ്റെപ്പെടുത്തു വച്ച് അവനാ പടകിന്റെ അടുക്കിലേക്ക് അടുത്തു വരികയാണ്. അപ്പോൾ യേശു ഈ ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷ മുഴുവൻ പിതാവ് കാണിച്ച കാഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ആമേൻ, ആമേൻ. അപ്പൊ അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ട് സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിന്റെ പടിവാദിക്കുന്ന നമ്മുടെ മനസ്സൗഖ്യമായില്ല? ഒറ്റ കാര്യമുള്ളൂ, പിതാവ് കാണിച്ചില്ല. ശരി, 3.5 വർഷക്കാലം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ 100 വട്ടം തേരാപാരം നടന്നവ കർത്താവ് യെരുശലേം ദൈവാലയത്തിന്റെ മുമ്പിലൂടെ.
കേൾക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 40 വർഷമായിട്ട് അമ്മയുടെ ഗർഭം മുതൽ മുടമ്പനായിരിക്കുന്ന ഈ മനുഷ്യനെ എന്തുകൊണ്ട് കർത്താവ് സൗഖ്യമാക്കിയില്ല? എന്തുകൊണ്ട് അവനെ തേടിപ്പോയില്ല? ബദസ്ത കുളക്കടവിൽ കിടക്കുന്ന 38 വർഷം രോഗിയായി കിടക്കുന്ന തളർന്നു കിടക്കുന്നവനെ തേടിപ്പോയ കർത്താവേ, എന്തുകൊണ്ട് നീ 40 വർഷമായി അവന്റെ അടുക്ക പോയില്ല? കർത്താവ് പിതാവിനെ കാണിച്ചില്ല, പിതാവിനെ കാണിച്ചില്ല, പിതാവിനെ കാണിച്ചില്ല. ഹേ പറ, പിതാവിനെ കാണിച്ചില്ല. പിതാവ് കാണിച്ചാൽ ഞാനത് ചെയ്യും. അപ്പൊ പിതാവ് കാണിച്ചത്, പിതാവ് കേൾപ്പിച്ചത് ചെയ്യുന്ന ശുശ്രൂഷയായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ. സ്തോത്രം. ഞാൻ തൃശ്ശൂർ വിട്ടിട്ട് മറ്റൊരു രാജ്യത്തെ കുറിച്ചോ മറ്റൊരു പട്ടണത്തെ കുറിച്ചോ ആഴമായിട്ട് ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ അകത്ത് എപ്പോഴും തൃശ്ശൂർ ഇന്ത്യയും. പക്ഷെ ഇപ്പോ ദൈവം നമ്മെ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മറ്റു പട്ടണങ്ങളെ മറ്റു രാജ്യങ്ങളെ ഓർത്ത് സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ഇന്നും കേട്ടു, സജി സിസ്റ്റർ ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ഫസ്റ്റ് ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആത്മാവ് സ്വപ്നത്തിൽ കാണിച്ചു. ഉണ്ടോ? അപ്പൊ ഇപ്പം കണക്റ്റഡ് ആയിരിക്കുന്ന ഓരോ രാജ്യങ്ങളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും. കാരണം എന്താ? ദൈവം നമ്മളെ കാണിക്കുകയാണ്. നമ്മൾ ഒരു ശരീരമാണ്, നമ്മളൊരു മീറ്റിംഗ് നടത്തുന്ന സംഘാടകരല്ല, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പോൾ ശരീരത്തിനകത്ത് ദൈവാത്മാവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ വെളിപ്പെടുന്നു. അപ്പൊ ദൈവം കാണിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം കാണിക്കുന്നത് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ പിതാവിന്റെ അടുക്കൽ കണ്ടതാണ് യേശു ചെയ്തത്. പിതാവ് കാണിച്ചു, പിതാവിന്റെ അടുക്കൽ കാണിച്ചതാണ്, കണ്ടതാണ് യേശു പറഞ്ഞത്, യേശു ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. ഇനി യേശു നഥനയേലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നഥനയേലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒന്നും കൂടെ നമുക്ക് ഇറങ്ങി വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണെങ്കിലും നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കണം കേട്ടോ. നമ്മളൊരു ദൈവമഹത്വത്തിലേക്ക്, ദൈവത്തിന്റെ തേജസ്സിലേക്ക് പ്രവേശിക്കുവാനുള്ള മേഖലകൾ തിരുവചനത്തിൽ നിന്ന് ആരായുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 52-ാം വാക്യം വായിച്ച് 52-ാം വാക്യം വായിച്ച് 50-ാം വാക്യം വായിച്ച്. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ ഫസ്റ്റ് മെൻഷൻ ലോ ഉപയോഗിക്കണം കേട്ടോ. ഫസ്റ്റ് മെൻഷൻ ലോ നമ്മൾ ഇവിടെ കൊണ്ടുവരണേ. യേശു അവനോട്, നീ എന്നെ അത്തിയുടെ കീഴിൽ, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും. പറ, ആ വാക്ക് പറ, നീ ഇതിനേക്കാൾ വലിയത് കാണും. ഞാൻ ഇതിനേക്കാൾ വലിയത് കാണുമോ? അയ്യോ, ഞാൻ വളരെ ശാന്തമായിട്ട് പറയാൻ കാരണം എന്താ അറിയോ? എനിക്കിത് ഭയങ്കര ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയല്ലല്ലോ പ്രസംഗിക്കാറ്, ഇന്നലെ വരെ ഇങ്ങനെയല്ലോ പ്രസംഗിച്ചത്. ഇന്ന് ഞാനിത് ഉറപ്പി പറയാൻ കാരണം, ഞാൻ ഇതിനേക്കാൾ വലിയത് കാണും. അല്ല, ആ വാക്കു പറ, ആ വചനം ഒന്ന് പറ, അതരം തുറന്ന് പറ, ഞാൻ ഇതിനേക്കാൾ വലിയത് കാണും. ഞാൻ ഇതിനേക്കാൾ വലിയത് കാണും. ആമേൻ. ഞാൻ ഇതിനേക്കാൾ വലിയത് കാണും. ഇത് കർത്താവ് നഥനയേലിനോട് പറഞ്ഞ കാര്യമാണ്, നഥനയേലിനോട് പറഞ്ഞ കാര്യമാണ്. എന്താ കർത്താവ് ഇത് പറയാൻ കാരണം? നഥനയേലിനെ ഫിലിപ്പോസ് ഉപേക്ഷിച്ച് കൊണ്ടുവന്നപ്പോൾ ഫിലിപ്പോസ് പോയിട്ട് നഥനയേൽ പറഞ്ഞു, വന്ന് കാണുക, നസറത്തിൽ നിന്ന് നസറയനായ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് മോശയും പ്രവാചകന്മാരും എഴുതിയവനെ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ യേശുവിനെ വിളിച്ചു, നഥനയേലിനെ വിളിച്ചു കൊണ്ടുവന്നു. നഥനയേൽ വന്നപ്പോൾ നഥനയേൽ ചോദിച്ചപ്പോൾ, അതിനെ നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ആദ്യം നഥനയേൽ ചോദിച്ചു. ഇതൊക്കെ അതിന് മുകളിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതല്ല നമ്മുടെ വിഷയം. അപ്പോൾ നഥനയേലിനെ കണ്ട വഴിക്ക് യേശു പറഞ്ഞു, യേശു ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവരിൽ കാപട്യമില്ല എന്ന് നഥനയേലിനെ കണ്ടപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു. എന്നിട്ട് ഉടനെ എന്ത് പറഞ്ഞു? ഇത് പറഞ്ഞ വഴിക്ക് നഥനയേൽ അവരോട്, നീ എന്നെ എവിടെ വെച്ചു അറിയുമെന്ന് ചോദിച്ചവന് നഥനയേൽ പറഞ്ഞൊരു മറുപടി, യേശു ക്രിസ്തു പറഞ്ഞൊരു മറുപടി, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. ഉടമ്പന്നെ നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രനെന്നും ഇസ്രായേലിന്റെ രാജാവെന്നും ഉത്തരം പറഞ്ഞു. എന്റെ ഒറ്റ ചോദ്യം, നിന്നെ ഞാൻ ഇപ്പൊ ലിൻഡോട് ഞാൻ പറയാം, ലിൻഡോനെ എന്ന് പറഞ്ഞ ലിൻഡോണ്ട് ഒരു കാര്യം പറഞ്ഞു. ലിൻഡോട് പറഞ്ഞ വഴിക്ക് ലിൻഡോ, ഫാസ്റ്റർ എന്നെ എവിടെ വെച്ച് അറിയാമെന്ന് ചോദിച്ച വഴിക്ക് ഞാൻ പറയുകയാണ്, ലിൻഡോനെ നീ ആ പുളിയുടെ ചോട്ടിലിരിക്കുമ്പോൾ എനിക്ക് നിന്നെ അറിയാം എന്ന് പറഞ്ഞു. ഓട്ടമെന്നെ ലിൻഡോ പറയൂ, ഫാസ്റ്ററെ ഫാസ്റ്റർ ഇസ്രായേലിന്റെ രാജാവ് ഇല്ല പറയില്ല. അപ്പൊ എന്തുകൊണ്ടാണ്
അത്തിയുടെ കീഴിൽ നീ ഇരിക്കുമ്പോൾ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ ഉടൻ തന്നെ നഥനിയേൽ, യേശുവേ നീ ഇസ്രായേലിന്റെ രാജാവ്, നീ ദൈവപുത്രൻ എന്ന് പറയാൻ കാരണം എന്താ? ഒറ്റ വാക്കുകൊണ്ട് നഥനിയേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മനോഭാവം മാറാൻ കാരണം എന്താ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. ഇത് നമ്മുടെ നെറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ആഡാകാൻ സമയം എടുക്കുന്നത് അല്ലെ. ഓക്കെ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, വളരെ വളരെ ഗൗരവമുള്ളൊരു ട്രൂത്ത് ഞാൻ പറഞ്ഞു വരിക. ഞാൻ അതുകൊണ്ട് പതുക്കെ പറഞ്ഞിരിക്കുന്നത്, പതുക്കെ പറഞ്ഞിരിക്കാൻ കാരണം വളരെ ഗൗരവമുള്ളൊരു ട്രൂത്ത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ശ്രദ്ധിക്കണം, ഇവിടെ സംഭവിച്ചത് അത്തിയുടെ കീഴിൽ നഥനിയേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ, കണ്ടു എന്ന് പറഞ്ഞ ഉടനെ, നീ ഇസ്രായേലിന്റെ രാജാവ്, നീ ദൈവപുത്രൻ. ഓ, എന്താ അത്തിയുടെ കീഴിൽ ഒരാൾ ഇരിക്കുന്ന കണ്ട ഉടൻ തന്നെ എന്താ പറയാ, ആ വ്യക്തിയെ കയറി രാജാവ് എന്ന് പറയേണ്ട കാര്യമുണ്ട്, ദൈവപുത്രൻ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് പ്രവാചകന്മാർക്ക് ചെയ്തുകൂടെ? പക്ഷെ ഇവിടുത്തെ കാര്യം അതല്ല. എന്റെ ഓർമ്മയിൽ മാത്യു ഹെൻറി കമന്ററിയാണ് എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്നത് കൃത്യമായിരിക്കില്ല, അല്ലെ ബാർക്ലേ കമന്ററി, ബാർക്ലേ കമന്ററി ആയിരിക്കും തോന്നുന്നു, ബാർക്ലേ കമന്ററി ആണെന്ന് ഞാൻ വായിച്ചപ്പോൾ, തെറ്റുണ്ടാകാം ചിലപ്പോൾ കേട്ടോ, കട്ട് ചെയ്ത് നിങ്ങളല്ല യൂട്യൂബ് കണ്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നവർ ശ്രദ്ധിക്കുക, ഞാൻ പണ്ട് വർഷം മുമ്പ് വായിച്ചിട്ട് കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക, അത് യൂട്യൂബിലേക്ക് പറഞ്ഞു. അപ്പൊ ആ കമന്ററിയിൽ ഞാൻ വായിച്ചത്, ഈ രണ്ടു വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുവാനായിട്ട് ഹേരോദാവ് കൽപ്പനയിട്ടു യേശുവിന്റെ ജനനത്തിങ്കൽ. ആ സമയത്ത് യേശുവിന്റെ മാതാപിതാക്കളെ യോസഫിനെ ദൈവ സ്വപ്നം കാണിച്ച് യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് യോസഫ് മറിയയും കൊച്ചു കുഞ്ഞുമായ യേശുമായി മിസ്രയീമിലേക്ക് പോകുന്ന സമയത്ത്, ആ സമയത്ത് നഥനിയേലിന്റെ മാതാപിതാക്കൾ, ഇവർ സമകാലീനരാണ്, തത്തുല്യ പ്രായക്കാരാണ്, നഥനിയേലിനെ ഒളിപ്പിച്ചത് അത്തിയിലയുടെ കീഴിലാണ്, അത്തിയുടെ ചുവട്ടിൽ, അത്തിയുടെ ഇലയുടെ മറവിലാണ് നഥനിയേലിനെ സൂക്ഷിച്ചത്, അല്ലെങ്കിൽ നഥനിയേലിനെ കൊന്നുകളഞ്ഞേനെ. കാരണം രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ കൽപ്പിട്ടേക്കാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഇത് ലോകത്താർക്കും അറിയാത്ത രഹസ്യമാണ്. നഥനിയേലിനും നഥനിയേലിന്റെ അപ്പനും അമ്മയ്ക്കും മാത്രമറിയാവുന്ന രഹസ്യം. ഈ രഹസ്യം യേശു പറഞ്ഞപ്പോ നഥനിയേൽ സ്തംഭിച്ചു പോയി. രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ തന്നെ രക്ഷിക്കേണ്ടത് തന്റെ മാതാപിതാക്കൾ തന്നെ സംരക്ഷിച്ച വിധം, തന്റെ മാതാപിതാക്കൾ തന്നോട് അറിയിച്ചു പറയാൻ ദൈവപുത്രനല്ലാതെ മറ്റൊരുവന് കഴിയുകയില്ല. മനസ്സിലാകുന്നെങ്കിൽ ഒരു ആമയം കർത്താവിന് പറഞ്ഞു, അല്ലാതെ വെറുതെ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന കണ്ട വഴിക്ക് രാജാവെന്ന് പറഞ്ഞവല്ല, വെറുമൊരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന കണ്ട വഴിക്ക് രാജാവെന്ന് പറയുകയോ അല്ലെങ്കിൽ കണ്ട വഴിക്ക് ഉടൻ തന്നെ ദൈവത്തോടെന്ന് പറയുകയോ ചെയ്തവല്ല, മറിച്ച് ജീവിതത്തിന്റെ കഴിഞ്ഞ കാല ശൈശവ ദശയിലെ രഹസ്യങ്ങൾ കർത്താവ് തുറന്നപ്പോഴാണ് നഥനിയേൽ പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ സത്യം എന്ന് നഥനിയേൽ പറയാൻ കാരണം അവന്റെ രഹസ്യങ്ങളെ കർത്താവ് തുറന്നെടുക്കുകയാണ്. എന്റെ വിഷയം അതല്ല, അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇതാണ് അവന്റെ പശ്ചാത്തലം നിങ്ങൾ അറിയുക. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന വെളിപ്പാട് നഥനിയേലിന് കിട്ടി. പോട്ടെ, ഏത് വിധമായിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കുന്ന വിധത്തിൽ ആയിക്കോട്ടെ, ഏതോ മരത്തിന്റെ ചോട്ടി പോട്ട് അത്തിരി ചോട്ടി കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് കർത്താവ് അത് കണ്ടെന്ന് പറഞ്ഞ വഴിക്ക് ദൈവപുത്രൻ എന്ന് വിളിച്ചെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചിന്തിച്ചോ. പക്ഷെ നമ്മുടെ വിഷയം അതല്ല, അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അപ്പൊ ഈ നഥനിയേൽ ഇത് പറഞ്ഞു വഴിക്ക് നഥനിയേലിന്റെ കർത്ത പറയുകയാണ്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നുവോ, നീ വിശ്വസിക്കുന്നുവോ, നീ ഇത്തിനേക്കാൾ വലിയത് കാണും, നീ ഇപ്പൊ കണ്ടവിനേക്കാൾ, നീ ഇപ്പൊ കേട്ടവിനേക്കാൾ വലിയത് കാണും. അതെന്താണത്? അടുത്ത വാക്ക്, അടുത്ത വാക്ക്, ഞാൻ പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, സ്വർഗം തുറക്കുകയും മനുഷ്യപുത്രന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത ഫസ്റ്റ് മെൻഷൻ ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ കല്ല് തലയണിയായി വെച്ച് കിടന്നുറങ്ങിയ യാക്കോബിന്റെ അടുക്കലല്ലേ സ്വർഗം തുറന്നത്? അവിടെയല്ലേ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തത്? കണ്ടോ, അപ്പോൾ യാക്കോബിന്റെ കാലത്ത് നടന്നത് അത് വീണ്ടും ആവർത്തിക്കുമെന്ന്, ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന്, നീ സ്വർഗം തുറന്നവ കാണുമെന്ന്,
നമ്മുടെ കർത്താവ് നഥനയോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകം 28 കാണിച്ച കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസികളെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, പുതിയ നിയമ വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്ത് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്പിരിറ്റ് മാൻ വളർന്നു കഴിഞ്ഞാൽ, നോക്കിയേ, നിങ്ങളുടെ മുമ്പിൽ സ്വർഗം തുറന്നിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ദൈവത്തെ മുഖാമുഖമായി, അല്ല ആത്മമണ്ഡലം മുഖാമുഖമായി കാണുന്ന തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വളർത്തിയിരിക്കും. സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വലിയ കാഴ്ചകൾ നിങ്ങൾ കാണാൻ തുടങ്ങും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങൾ ഉയർത്തി രാമയൻ കർത്താവിനെ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാനത് വിതയ്ക്കുകയാണ്. നിങ്ങളുടെ ഫെയ്ത്തിനകത്തേക്ക്, നിങ്ങളുടെ ആത്മാവിനകത്തേക്ക്, നിങ്ങളുടെ സോളിനകത്തേക്ക് ഞാൻ ഇന്ന് രാവിലെ അത് വിതയ്ക്കുകയാണ്. നിങ്ങളുടെ മുറികളുടെ അകത്ത്, നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തിരിക്കും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആലയമാണെങ്കിൽ അവിടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തേ മതിയാകുള്ളൂ. അത് ദൈവം വെച്ച ഒരു ലോയാണ്. ആ ലോക്ക് മാറ്റമില്ല, ആ ലോക്ക് മാറ്റമില്ല. അപ്പൊ നമ്മുടെ അകത്ത് ഈ ട്രൂത്ത് ധൈര്യമാകുന്നു, നമ്മുടെ അകത്ത് ഈ സത്യം വിശ്വാസ്യയോഗ്യമാകുന്നു. കണ്ടോ, നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ പ്രതീക്ഷ. ഇപ്പം ഇന്നലെ ബെറ്റിസോരി വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ബെറ്റിസോരി ഇന്നലെ പറഞ്ഞ കാര്യം, തന്നെ മുറിക്കകത്ത് അങ്ങനെ അനുഭവം ഉണ്ടായപ്പോ ഞാൻ പേടിച്ചു പോയി. എന്തുവാന്ന് അറിയാതെ പേടിച്ചു പോയി. പക്ഷെ എനിക്ക് വേറെ അബദ്ധം പറ്റി. അപ്പൊ നമ്മളിത് എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ. ഇന്നലെ മിനിഞ്ഞാന്നോ സൗണ്ട് കുറവാണോന്നോ, സൗണ്ട് കുറവാണോ? ഇവിടെ സൗണ്ട് കുറവുണ്ട്, മൊത്തത്തില് കുറഞ്ഞുണ്ട്. നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും അപ്പ സൗണ്ട് കുറവാ. പാടിയിടും ജയ ഗീതമേ. ശരിയായോ? ഹലോ, ശരിയായോ? ഇപ്പം അത് കട്ടായി കിടക്ക്. ഓക്കെ, പാടിയിടും ജയ ഗീതമേ, ഞാൻ പങ്ക പാടുകളേറ്റവനേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നപ്പം എവിടെ വരെ പറഞ്ഞു? വേമ്പറ വേമ്പറ വേമ്പറ, സമയം പോകുന്നു. കുറെ പശ്ചാത്തലം പറഞ്ഞ സമയം പോകുന്നു. എവിടെ വരെ പറഞ്ഞു? മറന്നുപോയി. പറഞ്ഞു പോത്രേ, വീഡിയോ ഓൺ ചെയ്ത് പറ. അക്ഷരാർത്ഥത്തിൽ ദൂതന്മാരുടെ പ്രത്യക്ഷത വെളിപ്പെടാൻ തുടങ്ങി. പുള്ളിക്കാരി അങ്ങ് പേടിച്ചുപോയി. സൗണ്ട് വന്ന് പുള്ളിക്കാരി അങ്ങ് പേടിച്ചുപോയി. അപ്പൊ അതിനുശേഷം പിന്നെ അത് ഉണ്ടായില്ല. അപ്പം നമ്മളിത് പ്രതീക്ഷിച്ചിരിക്കണം. പ്രതീക്ഷിച്ചിരിക്കുമ്പോ വരുന്നതല്ല ഇതായിക്കൊള്ളൊന്നുമില്ല. ഞാനിങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ദൈവാത്മാവ് ഈ വചനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഇതിന്റെ ആഴങ്ങൾ ഉണ്ടാകാമെന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ നോക്കും, പെട്ടെന്ന് റൂം മൊത്തം ശക്തമായി വെളിച്ചം മിന്നുന്നു, വെളിച്ചം മിന്നുന്നു. അപ്പൊ എനിക്ക് പേടി തോന്നിയില്ല, പെട്ടെന്ന് റൂം മൊത്തം വെളിച്ചം മിന്നുക. അപ്പൊ രണ്ടു ആകാം. അപ്പൊ ഞാനിത് ഞാൻ അപ്പൊ തന്നെ എന്റെ അകത്ത് പറഞ്ഞു, ഇത് രണ്ടു ആകാം. ഏതാണ് രണ്ടാകാം? ഒന്നുകിൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന അനുഭവം ആകാം, അല്ലെങ്കിൽ ഇടിവെട്ടിയതാകാം. രണ്ടു ആകാം. ഇടിവെട്ടുമ്പോൾ അതിന് മുമ്പ് മിന്നലുണ്ടാകും. അപ്പൊ ഞാനിത് രണ്ടും ഇങ്ങനെ ഞാൻ ആരോടോ ആരും എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതുണ്ടായി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ആ സംസാരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി ഇവിടെ, രണ്ടിലൊന്നാണ്. ഒന്നുകിൽ അത് ഇടിവെട്ടിയതാണ്, അല്ലെങ്കിൽ അത് കർത്താവിന് ഇടിവെട്ടിയതാണെന്ന് എങ്ങനെ അറിയാം? തൊട്ടുപുറകെ ഇടിവെട്ട് വരും. തൊട്ടുപുറകെ പട്ടപ്പട്ടപ്പട്ട ഒന്ന് കേട്ടപ്പോ മനസ്സിലായി എന്തല്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും, ഭയപ്പെടാതെ നമ്മുടെ അകത്ത് ഇത് പ്രതീക്ഷിച്ചിരിക്കും. മരത്തിന്റെ കൊമ്പടിഞ്ഞ് വീണപ്പോ കർത്താവ് എഴുന്ന കർത്താവ് വന്നാന്ന് വിചാരിച്ച് ചാടി എഴുന്നേറ്റ ആൾക്കാരുണ്ട് വീടിന്റെ പുറത്ത്. അപ്പൊ അവര് രാത്രി കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുക. രാത്രി കിടന്നുറങ്ങുമ്പം അവര് കർത്താവ് നാളെ വരും, കർത്താവ് ഇന്ന് രാത്രി വരും എന്നുള്ള പ്രതീക്ഷയോടെ കിടന്നുറങ്ങുന്നേ. ആ നേരത്ത് കിടന്നുറങ്ങുന്ന നേരത്താണ് വീടിന്റെ കിഴക്ക് ഭാഗത്തുള്ള, വീടിന്റെ പറമ്പിലകത്തുള്ള നിൽക്കുന്ന മരത്തിന്റെ കൊമ്പ് പട്ടപ്പട്ടപ്പട്ടം ഒടിഞ്ഞു വീഴുന്ന. അപ്പൊ ഇവര് കേട്ടത് കാഹളനാദമാണ്, കർത്താവ് വരുമ്പോ വിശുദ്ധന്മാർ പോകുന്ന ശബ്ദമാണെന്ന് വിചാരിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ആ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ എക്സ്പ്രഷനിലൂടെ അറിയാം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ അകത്ത് എന്താ ഒരു സൗണ്ട് ഉണ്ടായ, ഒരു ലൈറ്റ് ഉണ്ടായ, ഇനി വേണ്ട ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ പോലും നമുക്ക് തോന്നുന്നത് എന്താ പറയാവോ? ഹാ, അത് കർത്താവിന്റെ പ്രത്യക്ഷ വിചാരിക്കാം.
കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അതാണോ അല്ലേ എന്ന് നമ്മുടെ ആശ മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതിന്റെ മെച്ചം എന്താ? ഫെയ്ത്ത് വർദ്ധിക്കുന്നു, നമ്മുടെ ആഗ്രഹം വർദ്ധിക്കുന്നു, നമ്മൾ അവനെ പ്രതീക്ഷിക്കുന്നു, അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു പ്രതീക്ഷ വളരുന്നുണ്ടോ, അങ്ങനെ ഒരു ആഗ്രഹം വളരുന്നുണ്ടോ? ഇനി എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആത്മമണ്ഡലമായിട്ട് കണക്ട് ചെയ്യും, ആരും മിണ്ടുന്നില്ല, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുക. നിങ്ങൾ ആത്മമണ്ഡലമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങിയോ, ചിന്തിക്കാൻ തുടങ്ങി അകത്ത് ഫെയ്ത്ത് വരാൻ തുടങ്ങി. അത് എന്തോ ആകട്ടെ, ഇനി വെളിപ്പെട്ട് വരുന്ന എന്തുവാണെന്ന് തിരിച്ചറിയുന്നു. പിന്നെ അത് ചിലപ്പോൾ ഇടിവെട്ടിയതാകാം, ചിലപ്പോൾ പിശാചുണ്ടാക്കാം, പിശാചുമാനം വലിച്ചു ഇതിന്റെ വേഷം ഭരിച്ചു വരും. ഇനി കർത്താവിന്റെ തേജസ് ഇറങ്ങി വരാം, ദൈവത്തിൽ നിന്ന് മേഘമിറങ്ങി വരാം, പല അനുഭവങ്ങളുണ്ട്. അവലേക്കൊക്കെ പിന്നെ പോകാം. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും ഒക്കെ ദൈവാത്മാവ് ചെയ്യുമെന്നൊരു ഫെയ്ത്ത് വളരുന്നുണ്ടോ? പണ്ട് ഞാൻ ഉണ്ടായിരുന്ന ചർച്ചിനകത്ത് ഒരു വ്യക്തി ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ അത് ഭൂതമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ദൈവശക്തി ഇവർ കണ്ടിട്ടില്ല, ദൈവശക്തി ഇവർ അറിഞ്ഞിട്ടില്ല, ആരാപന് ദൈവസാന്നിധ്യമോ ശക്തിയോ വെളിപ്പെടുമെന്ന് ചിന്തിച്ചിട്ടില്ല. ഒരു വ്യക്തി അന്യഭാഷ പറയുന്നത് പൊട്ടക്കുളം ചർച്ചിൽ ഞാൻ ചാർജ് എടുക്കുമ്പോഴില്ല. ഉണ്ടോ? ഒരാളുണ്ട്, അത് അന്യഭാഷയൊന്നും അല്ലായിരുന്നു. അത് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത് അന്യഭാഷയൊന്നും അല്ലെന്ന്. പറയുന്നത് വന്തല വന്തല എന്നൊക്കെ പറയും, പക്ഷെ അന്യഭാഷയല്ലായിരുന്നു അത്, അതൊരു അന്യായ ഭാഷയായിരുന്നു. അതിനെ പിടിച്ചു, അതിനെ പിടിച്ചു, എന്നെ പിടിച്ചു. രാത്രി 3:30 വരെ ഇരുത്തി ക്ലാസ് കൊടുത്തു, അതിനെ പിടിച്ചു. മിണ്ടായിരുന്നു പറഞ്ഞു, സഭായത്തിനൊന്നും മിണ്ടാണ്ടിരുന്നോളെന്ന് പറഞ്ഞു, മിണ്ടാണ്ടിരുന്നോളെന്ന് പറഞ്ഞു. ഈ ചില ആൾക്കാരുണ്ട് കേട്ടോ, സോമൻ എന്ന് പറയുന്നത്, ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് രസത്തിന് വേണ്ടി കഥ പറയുന്നതാണ്. ഇത് മൊത്തം പറഞ്ഞു വരും, നിങ്ങൾ ഇങ്ങനെ ആകെ മോന്ത വിളിപ്പിച്ചിരിക്കുക, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു കഥ പറയുന്ന, ഈ സോമൻ എന്ന് പറയുന്നൊരു പ്രാന്തൻ ഉണ്ടായിരുന്നു. പ്രാന്തൻ, അവൻ അവന്റെ വീട് പെരുമ്പോ അവര് ക്രാരിയലിലാണ്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവൻ ഈ പാസ്റ്റർമാർ മൊത്തം വന്നു കഴിഞ്ഞാലും ഇവൻ ഈ കരോട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പൊ ഇവന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റർമാർ ശക്തമായിട്ട് ആരാധന മൂത്തു കഴിയുമ്പോൾ വന്നു കഴിയുമ്പോൾ, ഞാൻ അവന്റെ ഭാഷ പറയാം, വന്നു കഴിയുമ്പോൾ ആരാധന ശക്തിപ്പെട്ട് കഴിയുമ്പോൾ അവൻ ഇരിക്കുന്നിടത്ത് ഒറ്റ മസിൽ കുത്തടിയാണ്. അവൻ നേരെ പാസ്റ്റർ എടുക്കുന്ന ഇരിക്കുന്ന മേശയുടെ മുമ്പിലേക്ക് പോയിട്ട് മസിൽ കുത്തടിച്ച് അതിന്റെ മുകളിൽ കയറും. എന്നിട്ടോ ഇവിടുന്ന് അവൻ ഇങ്ങനെ എല്ലാവരും കൂടെ, അപ്പൊ ഇത് അടിക്കണ കാണുമ്പോ എല്ലാവരും ശക്തിയോടെ വരും, എല്ലാം ഭയങ്കര ആരാപനെന്ന് പൂതളങ്ങിയതല്ലേ. അപ്പൊ ഇവന് എന്നിട്ട് ശക്തമായിട്ട് ആരാപിക്കുന്ന നേരത്ത് ഇവൻ നോക്കി, ഈ മേശപ്പുറത്തുനിന്ന് ഒറ്റ മസിൽ കുത്തടിയാണ്. ഇവൻ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിപ്പോകുവൻ, കറങ്ങിപ്പോട്ട് നേരെ ജന്റെ മുകളിൽ പോയി കയറും. അപ്പൊ ഇത് കാണുമ്പോ വീട്ടുവര് ഭയങ്കര ആരാധനയാ. അങ്ങനെ കേരളത്തിലുള്ള പ്രവാചകന്മാർ ഏകദേശം നല്ലൊരു കൂട്ടം അവിടെ ചെന്നു. ഒടുവിൽ പോലീസ് മത്തായിരി അവിടെ എത്തിച്ചു. പോലീസ് മത്തായി ഒരു വട്ടം പോയി, രണ്ടാം വട്ടം ചെന്നപ്പോ ബെന്നി പാസ്റ്റർ കൊണ്ടുപോയി അത്താണിയിലുള്ള ബെന്നി ഒരു വട്ടം പോയിട്ട്, ഒരു വട്ടം പോയി, രണ്ടാമത്തെ വട്ടം അടുത്ത ആള് പോവില്ല തന്നെ ഒറ്റയ്ക്ക്, കാരണം ഇവനെ കണ്ടിഞ്ഞവൻ അങ്ങനത്തെ ഒരു സൈസാ. അപ്പൊ മൂന്നാമത്തെ വട്ടം ബെന്നി പോകേണ്ട ഘട്ടം വന്ന് ബെന്നി പോയി, സജി ഒന്ന് വരൂടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ, എനിക്കങ്ങനെ ഇഷ്ടമല്ല പോകാനായിട്ട്. അപ്പൊ ലാസ്റ്റ് ഞാൻ കൂടെ പോയി. കൂടെ ചെന്ന് അവിടെ ചെന്ന വഴിക്ക് ഒരു ചെറിയ വീടാണ്. അപ്പൊ ബൈബിൾ സ്കൂളിൽ നിന്ന് 10 പേര് വന്നേക്ക് ആരാപിരിക്കാൻ, നമ്മളെ സഹായിക്കാനായിട്ട്. അപ്പൊ ഇവര് മെസ്സേജ് പറഞ്ഞു, ശക്തമായിട്ട് ആരാപന നടക്കുക. ആരാപന നടക്കുന്ന നേരത്ത് ഇവ ഉണ്ടല്ലോ ഇവൻ, അപ്പം ഞാൻ ചെന്ന വഴിക്ക് ഇവനെ എനിക്കിരിക്കാനുള്ള സ്ഥലം തന്നില്ല ഇവൻ, ഇവൻ എന്റെ മുമ്പിൽ കയറുന്നു. അപ്പൊ ഇവൻ പോകുന്ന വഴിക്ക് ചെന്ന വഴിക്ക് പാസ്റ്റർമാരോട് ചോദിക്കും, ഭാര്യ എങ്ങനെയാണ്, സുന്ദരിയാണോ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് കെട്ടിച്ചു തരുമോ. ഇതങ്ങ് ചോദിച്ചു കഴിയുമ്പോൾ ഈ പാസ്റ്റർമാരുള്ളിലെ പകുതി വീര്യം പോകും. ഇങ്ങനെ ഇവൻ ഒരു അളിഞ്ഞ വർത്താനം പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ ശരിയാക്കി തരാം. അപ്പൊ ഞാൻ ഈ വണ്ടിപ്പരിപാടി കഴിച്ചിട്ട് പോണേ, അതെ ഞാൻ വണ്ടി ഫീൽഡ് തൃശ്ശൂർ മാർക്കറ്റ് ശക്തനെ കിടന്ന് വണ്ടിപ്പരിപാടിയും കഴിഞ്ഞിട്ട് തൃശ്ശൂർ കിടക്കുന്ന സമയം, ആ കാലഘട്ടത്തിലെ കാര്യം പറയാ. അപ്പോ ഇവൻ ഞാൻ ചെന്ന വഴിക്കുണ്ടല്ലോ, ഇവൻ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ബെന്നി മുഖവര പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ സമയം നിന്ന്, പ്രസംഗിക്കാൻ തന്നു. ഞാൻ ഏഷ്യാവിന്റെ പുസ്തകത്തിൽ ഏതൊരു ഭാഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ കുത്തടിച്ചൊരു ഒറ്റ പോക്കാൻ കൂടെ. അപ്പൊ ഞാനിത് ആദ്യമായിട്ട് കാണും, ഈ മസിൽ കുത്തടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് അവൻ തിരിച്ച് വീണ്ടും കൂടെ അടിക്കുക. ഇവരൊക്കെ ഭയങ്കര ഭൂതളികയുടെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. 10 പിള്ളേർ വന്നേക്ക് ആരാധിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട്, ഭൂതത്തെ ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് നോക്കി നിൽക്കുക, ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ. ബെന്നി എഴുന്നേറ്റ് വന്നു. ബെന്നി എഴുന്നേറ്റ് ബെന്നിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ബെന്നി എടുത്ത് വിട്ടു. അപ്പൊ ഞങ്ങളുടെ അന്ന് ഭയങ്കര കണക്ഷനാ. അപ്പൊ ഞാൻ പറഞ്ഞു, ബെന്നി ഇത് വേഷം കെട്ടാന്ന് എനിക്ക് തോന്നുന്നു ഇവൻ. അപ്പൊ ബെന്നി പറഞ്ഞു, ബ്ലാക്ക് ബെൽറ്റ് ആട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ബ്ലാക്ക് ബെൽറ്റ്, ഞാൻ ഇവനെ പിടിച്ചിടാൻ പോവാ, നീ നോക്കിയോട്ടോന്ന് പറഞ്ഞു. ഞാൻ അവനെ അവനിങ്ങനെ അടുത്ത ബ്ലാക്ക് ബെൽറ്റ് അടിച്ച് അവൻ അങ്ങോട്ട് പോവുക, അവിടെ ഇങ്ങനെ ടെസ്റ്റ് അടിച്ച് പോവുക, ബ്ലാക്ക് ബെൽറ്റ് അല്ല, ഇങ്ങനെ മസിൽ കുത്തടിച്ച് പോവുക. അവന്റെ കൈ പുറയിലേക്ക് വലിച്ചു പിടിച്ച് താഴേക്ക് ഒറ്റ വലിച്ചു പിടിച്ച് താഴേക്കൊരു ഇടിലിട്ടു. ഇട്ട് കഴിഞ്ഞ വഴിക്ക് അവൻ എന്നെ വേദനിപ്പിക്കാൻ നോക്കി. ഞാൻ കാലുമുട്ടോണ്ട് അങ്ങ് ആമത്തി കൊടുത്തു. അവന് ശരിക്കൊരു അരമണിക്കൂർ ശരിക്കും വേദനിപ്പിച്ചു. ഭൂതമായതുകൊണ്ട് വേദനിപ്പിച്ചതല്ല, ഭൂതങ്ങളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ വേഷം കെട്ട് കാണിച്ചവൻ
എനിക്കിട്ട് വേഷം കെട്ടിറങ്ങി. അപ്പൊ അതുകൊണ്ട് ഈ ഉണ്ടായ രസം അറിയോ, അരമണിക്കൂർ കാൽമുട്ടോണ്ട് ഞാൻ അങ്ങ് വെച്ച് അമർത്തി കൊടുത്തു. ഞാൻ ധൈര്യമായിട്ട് പൊതുവെ പറയല്ലേ, അമർത്തി കൊടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു, വീട്ടിൽ പാസ്റ്ററേ ഞാൻ നിന്നെ ഞാൻ വീട്ടിലടാ, നീ കുറെ പാസ്റ്റർമാരെ കുറവ് പോവാൻ തുടങ്ങിയതല്ലേ, ഞാൻ നിന്നെ കൊണ്ടേ പോകും. അവൻ പറഞ്ഞു, പാസ്റ്ററേ വീട് ഞാൻ എല്ലാ സത്യവും പറയാം. ലാസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ കാൽമുട്ടെടുത്ത് സത്യം മൊത്തം പറയുന്നു വെച്ചു പറയാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ, ഞങ്ങൾ അവനെ കൊണ്ട് ജാതി തോട്ടത്തിൽ പോയി, ജാതി തോട്ടത്തിൽ പോയി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, പാസ്റ്ററേ ഇതെല്ലാം ഒരു വ്യക്തി എന്നോട് പറഞ്ഞ് ഞാൻ നടത്തുന്ന അഭിനയങ്ങളാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പുറത്തറിയാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭിനയമാണ്, ഇതിനൊക്കെ കള്ളത്തരാണ്. അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് അന്യഭാഷ പറഞ്ഞ്? അതിവിടെ വന്നൊരു പാസ്റ്റർ, പാസ്റ്റർ പേര് ഞാൻ പറയുന്നില്ല, പാസ്റ്റർ പറഞ്ഞു, വായിൽ വരുന്ന അങ്ങ് പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് അങ്ങ് പറയാൻ തുടങ്ങിയത്, അപ്പൊ വായിൽ വരുന്ന് പറയുക, ഒരു ഒരാള് പറഞ്ഞ കാര്യം അവന്റെ ഒരു ജഡസ്വഭാവം നോക്കി നിലനിർത്താൻ വേണ്ടി അതിനെ മറച്ചുകൊണ്ട് അന്യഭാഷ പറയും. ഈ വക വേഷം കെട്ടുകൾ ചർച്ചകളുടെ അകത്ത് നടക്കുന്നുണ്ട്, പക്ഷേ എന്നും ഇത് മടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ആ സമയത്ത് ദൈവം അവ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ എഴുന്നേൽപ്പിച്ച് അടിച്ചിടുവോ പിടിച്ചിടുവോ ഒക്കെ നമ്മുടെ ചെയ്യും. ദുരാത്മാവിനെയാണെങ്കിൽ പുറത്താക്കണം, അല്ലാത്തവണെങ്കിൽ രണ്ട് കൊടുത്തു നിർത്തണം എന്ന് വരെ മനോഭാവമുള്ള ആളാണ് ഞാൻ. ഈ മെസ്സേജ് ഞാൻ പുറത്ത് ലൈവ് യൂട്യൂബിൽ ഇടുന്നില്ല. മെസ്സേജ് ഒരു പക്ഷെ നല്ലതായിരിക്കും, ഈ ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, എല്ലാ അന്യഭാഷയും അന്യഭാഷയല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, നിങ്ങളുടെ അകത്തൊരു പ്രതീക്ഷ വേണം. ദൈവാത്മാവ് ചലിക്കും, ദൈവശക്തി വെളിപ്പെടും, ആത്മമണ്ഡലം തുറക്കും, ദൂതന്മാർ ഇറങ്ങി വരും. ആ നേരത്തെ നിങ്ങൾ അവനെ മിസ് ചെയ്താലോ? ശമുവേൽ ബാലന്റെ മുറിക്കകത്ത് ദൈവാത്മാവ് യഹോവേ, ശമുവേലേ, ശമുവേലേ എന്ന് വിളിച്ച ശബ്ദം കേട്ടപ്പോൾ ശമുവേലിനെ പഠിപ്പിക്കാൻ ഒരാളില്ലായിരുന്നു. ഏലിയിടക്ക് ചെന്നപ്പോ ഏലി പറഞ്ഞു, അടിയനിതാ അരുളി ചെയ്താൽ, ഇത് പറഞ്ഞില്ലെങ്കിൽ ആ എൻകൗണ്ടർ മിസ്സായി പോയേനെ. ബെറ്റി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എൻകൗണ്ടറുകളെ മിസ്സാക്കരുത്, അത് എന്താണെന്ന് അറിയാൻ ധൈര്യത്തോടെ നിൽക്കണം, അത് പ്രതീക്ഷിക്കണം. ദൂതന്മാരുടെ ആരാധന കേൾക്കാം, ദൂതന്മാരുടെ പ്രത്യക്ഷം ഉണ്ടാകാം, മേഘമറിഞ്ഞു വരാം, വിൽക്കാൻ കഴിയാതെ വന്നമുണ്ട് സാന്നിധ്യം അറിഞ്ഞു വരാം, ദൈവത്തിൽ തീയിറങ്ങി വരാം, ദൂതന്മാർ കൂട്ടമായിട്ട് ഇറങ്ങാം. സഭ സഭ അത് പ്രതീക്ഷിക്കുന്ന, അതിനെ അനുഭവിക്കാൻ വളരുന്ന തലത്തിലേക്ക് ചിന്തകളെ വളർത്ത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ ദൂതന്മാർ, അല്ലെങ്കിൽ ഇറങ്ങിയ ദൂതന്മാർ എവിടെയാണ് ഇറങ്ങിയത്? ഇത് ദൈവത്തിന്റെ ആലയം, ഇത് സ്വർഗത്തിന്റെ വാവിൽ. ഉൽപ്പത്തി 28, അത് തന്നെയല്ലേ യോഹന്നാൻ 1:51 പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ മനുഷ്യപുത്രനാരാ? യേശു ക്രിസ്തു അല്ലേ? ക്രിസ്തുവിന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമോ? അപ്പൊ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളാണോ യേശുവിന്റെ ശരീരം? അങ്ങനെയെങ്കിൽ ഏഞ്ചലിക് വേൾഡ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുമോ? നിങ്ങൾ ഇതിലും വലിയത് കാണും. നിങ്ങളാണ് യേശുവിന്റെ ശരീരം. ഒന്നുകോരുമ്പിലേഖനം 19:27 വാക്യം വേഗം എടുക്കും. ഒന്നുകോരുമ്പിലേഖനം 19:27 വാക്യം വേഗം എടുക്കും. ഒന്നുകോരുമ്പിലേഖനം ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. എന്തോ ഒരു സൗണ്ട് പ്രശ്നമുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ദൈവം സഭയിൽ ഒന്നുകൂടെ ഒരു വാചകം മുമ്പിൽ ചേർത്ത് വായിച്ചു, മുമ്പിൽ ചേർത്ത് വായിച്ചു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ ഒരു മിനിറ്റ് വേറൊരാൾ വായിച്ചു, ലിൻസി വായിച്ചു, നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾക്ക് സൗണ്ട് പ്രശ്നം കേൾക്കുന്നുണ്ട്, പൊട്ടൽ കേൾക്കുന്നുണ്ടോ? അല്ല, വായിക്കുന്ന ആള് കേൾക്കില്ല. സൈ സിസ്റ്റർ വായിച്ചപ്പോ ഡയാനക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഡയാന വായിച്ചപ്പോ സൈ സിസ്റ്റർക്കോ? ഇല്ല. എന്താ എനിക്ക് മാത്രം കേൾക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ പൊട്ടൽ കേട്ടോ ആരെങ്കിലും വായിക്കുമ്പോ? നിങ്ങക്ക് പൊട്ടലില്ല, അപ്പൊ എന്റെ പ്രശ്നം. അപ്പൊ സൈ സിസ്റ്റർ തന്നെ വായിച്ചു, സോറി. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം അതല്ലേ ദൈവത്തിന്റെ ആലയം?
അപ്പൊ നിങ്ങൾ ഈ ആളുകൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും എല്ലാവർക്കും ആഗ്രഹമുണ്ട് അനുഭവങ്ങൾ ഉണ്ടാകാൻ. പക്ഷെ എന്റെ ചോദ്യം, എപ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്? നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ദൈവവചനത്തിന്റെ വെളിപ്പാടുകളാണ് നിങ്ങളുടെ അകത്ത് ഈ അനുഭവങ്ങൾ പ്രാപിക്കാൻ നിങ്ങളെ വളർത്തുന്നത്. ദൈവത്തിന്റെ ആലയമാണെങ്കിൽ അവനകത്ത് ദൂതന്മാർക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ ഇറങ്ങിയിരിക്കും. രണ്ടു ദിവസം മുമ്പ് അപ്പു പറഞ്ഞ കാഴ്ചക്കകത്ത് നിങ്ങളത് പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഞാൻ ഈ പഠിപ്പിക്കുന്ന വചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ നിങ്ങളെ തലത്തിലേക്ക് വളരെ. എന്താണ് ഇത് കണ്ടത്? അതിനകത്ത് കണ്ടത് ദൈവം മനുഷ്യപുത്ര ദൂതന്മാർ ക്രിസ്തുവിനെ ശുശ്രൂഷിപ്പാൻ ക്രിസ്തുവിന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ അടുക്കലും അത് ഇറങ്ങും. നദിയോട് പറയുന്നു, നദിനിയലേ നീ ഇതിലും വലിയത് കാണും. ദൂതന്മാർ നിന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ചിലപ്പോ ഒരു വാക്കും മാറിപ്പോകാം കേട്ടോ. ഒന്നാമതായത്തിന്റെ ദൈവോത്രമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. കാരണം സ്വർഗം തുറക്കുന്ന നീ കാണും. നബിയോട് പറയാ, സ്വർഗം തുറക്കുന്ന നീ കാണും. കാരണം എന്താ? നീയാണ് ഇനി മുതൽ ദൈവത്തിന്റെ ആലയം. അപ്പൊ നീ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നിന്റെ അകത്ത് നിന്നിലാണ് സ്വർഗം ഓപ്പണാകാൻ പോകുന്നത്. ഫസ്റ്റ് മനുഷ്യല്ലോ, നീയാണ് സ്വർഗത്തിന്റെ വാതിൽ. എന്നിട്ട് നമ്മൾ ഇപ്പൊ കണ്ടു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, ഓക്കെ. ഇനി ഞാൻ അവനെ ഒന്നും കൂടെ നിങ്ങളുടെ അകത്തേക്ക് തെളിയിക്കാൻ പോവുകയാണ്, നമുക്കിത് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ദൂതന്മാർ പറഞ്ഞു, രണ്ട് ദൂതന്മാർ അവിടെ പ്രത്യക്ഷമായി. നമുക്കറിയാം ആ ഭാഗം. ഒന്നെടുത്ത് നിങ്ങൾ ഒന്ന് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യം എടുത്ത് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങൾ, 10, 11 വാക്യങ്ങൾ. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നോക്കി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് ഈ വാക്യം. ശ്രദ്ധിച്ച് കേൾക്കണേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് ഈ വാക്യം. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന, തന്റെ യാത്ര ആ കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് വെളിപ്പെട്ടു വന്ന ദൂതന്മാർ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. അവരെന്താ പറഞ്ഞത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ശരീരങ്ങൾ നോക്കിയ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇതിന് യാതൊരു മാറ്റവും ഇല്ല. ഇത് സംഭവിക്കാനുള്ള സമയം അടുത്തു വരുന്നു. പക്ഷേ നമ്മളെ ആനന്ദിപ്പിക്കുന്ന, നമ്മളെ എന്താ പറയുക, സന്തോഷിപ്പിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. വരാമെന്ന് പറഞ്ഞു പോയ കർത്താവ്, നിങ്ങൾ ഒന്നു കൊടുത്തില്ല എങ്ങനെ എടുത്ത്, ഒന്നു കൊടുത്തില്ല എങ്ങനെ 15-ാം അധ്യായത്തിലേക്ക് വന്നേ. പതിനഞ്ചാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ വായിച്ച്, 1 കൊരിന്ത്യർ 15:4 വായിച്ച്. മരിച്ചു അടക്കപ്പെട്ട് തിരുവഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അപ്പൊ ഇതാദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട ശേഷം ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു.
എന്നിട്ടോ അനന്തരം അവൻ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. സഹോദരന്മാർ, അവൻ അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. എങ്ങനെ 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 അങ്ങനെ അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. ആ ഇതാ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ മടിവിൽ അവന് പ്രത്യക്ഷപ്പെടാൻ പറ്റും. നമ്മളിപ്പോൾ 10-ോ 50-ോ 60-ോ കുടുംബങ്ങളിലിരുന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ പൊന്നുമുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 66 കുടുംബങ്ങളിലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ യേശു മാത്രമാണ്. അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി. എത്ര പേർക്ക്? 500 പേർക്ക് അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പൊ കർത്താവ് വരാമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്തത്വം വേറെ, ഇപ്പോൾ അവൻ പ്രത്യക്ഷനാകുന്നത് വേറെ. ഇനി അടുത്ത വാക്യം വായിച്ച്, അടുത്ത വാക്യം വായിച്ച്. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഒടുവിൽ അവൻ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. പൗലോസ് പ്രസംഗിക്കുന്ന യേശു കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. ഇനി ഏതോ ഒരു ദിവസം വരുന്നവൻ മാത്രമല്ല, തന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ പൗലോസിന് പ്രത്യക്ഷപ്പെട്ടത്? ഡമസ്കോസിന്റെ പടി വാതിക്ക് വെച്ചാണോ? ആണെന്ന് ഞാൻ പറയല. അവിടെ വെച്ചൊരു അനുഭവം ഉണ്ടായി. അതിനേക്കാൾ ആഴമായ പ്രത്യക്ഷതകൾ പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. കാരണം കൊരിന്ത് ലേഖനം പഠിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വാഗ്നമൃഗത്തിന്റെ പുറത്തു നിന്ന് താഴെ വീണുമാർ വലിയൊരു പ്രകാശമുള്ള എടുത്തടിച്ച് വീണു. അവർ എൻകൗണ്ടറിന്റെ ആരംഭമാണ്. ആ എൻകൗണ്ടർ പ്രാപിച്ച പൗലോസ് അനന്യാസ് പറഞ്ഞപ്പോൾ, നീതിമാനായവന് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം എന്ന വാക്തത്വം കേട്ടപ്പോൾ അവൻ 3 വർഷം അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. അപ്പന്റെ അടുക്കൽ പോകാതെ, യെരുശലേം ദൈവാലയത്തിൽ പോകാതെ, നോക്കി അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകാതെ അവൻ ഒറ്റയ്ക്ക് പോയിരിക്കാൻ കാരണം, പ്രാപിക്കുന്നെങ്കിൽ എനിക്കിത് കിട്ടിയേ പറ്റൂ, ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ എന്റെ മുറിയിൽ ഇറങ്ങിയേ പറ്റൂ. എനിക്കിത് പ്രത്യക്ഷനായ പറ്റു. എനിക്കവൻ പ്രത്യക്ഷനായ പറ്റു. എനിക്കവൻ പ്രത്യക്ഷനായ പറ്റു. 500-ലധികം പേർക്ക് അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പൊ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വെളിപ്പെടുന്നുണ്ട്. ആ പ്രത്യക്ഷ നിങ്ങളിലും വെളിപ്പെടും. ഇത് പറയാനൊരു പറഞ്ഞു വരുന്നേ, അല്ലാണ്ട് കഥ പറയാനല്ല. നമ്മളുടെ മുറിക്കകത്ത് ഈ പ്രത്യക്ഷതകൾ ഇന്നും വെളിപ്പെട്ടു വരും. അവരാണ് രാജ്യങ്ങളെ തൊടാൻ പോകുന്നത്. ആമേൻ. പ്രത്യക്ഷതകൾ, പ്രത്യക്ഷതകൾ. അപ്പം ഇവിടെ പൗലോസിന്റെ മുറിയിൽ, പൗലോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രത്യക്ഷമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ. കണ്ടോ? അപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു. അവൻ നേരിട്ട് പ്രത്യക്ഷനായി. ഞാൻ അവനിൽ നിന്ന് പ്രാപിച്ചു. നിങ്ങളുടെ അകത്ത് അങ്ങനെ വളർച്ച വളരാൻ താല്പര്യമുണ്ടോ? അപ്പൊ എങ്ങനെയാ വളരുന്നത്? വളരുന്നത് നിങ്ങൾ ആരാണെന്നുള്ള വെളിപ്പാടിലാണ്. ഇതതിന്റെ വ്യത്യാസം. ആർക്കും ദൈവം പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തവരില്ല. പിന്നെ ചിലരി കുറുക്കന്റെ മുന്തിരിങ്ങ പോലെ പറയുന്നത് മാത്രമേ ഉള്ളൂ. കുറെ പ്രാർത്ഥിച്ചിട്ടും കുറെ എന്താ പറയുക, അധ്വാനിച്ചിട്ടും കുറെ ബഹളം ഉണ്ടാക്കിയിട്ട് ഒന്നും മടക്കാതാകുമോ, ഇതൊന്നും മടക്കാൻ പോകുന്ന കാര്യം, ഇതൊക്കെ വെറുതെ പറയുന്നതെന്ന് ചിലർ പറയും. പറയാം, പറയണവര്. അതിന് കാരണം എന്താ പറയാമോ? നിങ്ങൾ വേടിൽ വളർന്നില്ല. നിങ്ങളുടെ അകത്ത് പുത്രത്വം വളരണം. നിങ്ങൾ ആരാണെന്നുള്ള വെളിപ്പാടുണ്ടാകണം. നിങ്ങൾ അപ്പനാരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ അകത്ത് വഴിയിരിക്കുന്ന പുത്രത്വം എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്.
ഈ വെളിപ്പാടുകളാണ് നിങ്ങളുടെ അകത്ത് ഈ വളർച്ച ഉണ്ടാക്കുന്നത്. ഞാൻ അവന്റെ അകത്തൊന്നും കൂടെ നിങ്ങൾ ഇറക്കി കൊണ്ടുപോകാം. ഈ ദർശനം കാണുക, എൻകൗണ്ടർ ഉണ്ടാകുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണെന്ന് വിചാരിക്കണ്ട. ഇത് സിമ്പിളാണ്. നമ്മുടെ അകത്ത് വളരാത്ത വളർച്ച കുറവ് കൊണ്ടൊന്നും മടക്കാതെ. അയ്യോ, ചില ആൾക്കാർ ഇന്ന് ഏതോ ഒരു ബാലികാറാം, എന്തോ വലിയ മലയാണ്, ഇതൊന്നും മടക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വേഗത്തിൽ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ മുറിക്കകത്ത് ഇത് സംഭവിക്കാൻ കാരണം നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നവർ എനിക്കറിയാം. പക്ഷെ ഞാനിത് പലപ്പോഴും അപ്പുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പു വിഭിന്നാഥ് ഇതിനു മുമ്പ് കണ്ടമാനം പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ അവന് വേർഡ് കേറില്ലായിരുന്നു അവന്റെ അകത്ത്. കുറ്റം പറയല്ല കേട്ടോ, കാര്യം പറഞ്ഞു തരിക. അപ്പം കുറേ നേരം അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ അവന്റെ മുമ്പിൽ എൻകൗണ്ടർ അല്ലെ അടുത്ത തലം ഓപ്പൺ ആകുന്നുണ്ടായിരുന്നില്ല. ഞാൻ പലവട്ടം പറഞ്ഞു കൊടുത്തു, മോനെ ഇതിന്റെ അടിസ്ഥാനം വചനമാണ്. ഞാൻ കുറച്ചു ദിവസമായിട്ട് അവൻ വചനം എഴുതിയിരിക്കുന്നതും പഠിക്കുന്നതും കാണുന്നുണ്ട്. അവൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇപ്പം കുറച്ചു കാലമായിട്ട്. അപ്പൊ അവന്റെ അപ്പൊ വേടിനകത്തൂടെ നീ ആരാണെന്നുള്ള വെളിപ്പാട് വരുമ്പോൾ തുറക്കുന്ന ആത്മമണ്ഡലം നിലനിൽക്കും. അല്ലാത്തത് കാറ്റുകുത്തിയ ബലും കാറ്റ് മറച്ച ബലും പോലെയാ, അതിങ്ങനെ പറന്നു പോകും, ഏതെങ്കിലും ഉള്ളേക്കുള്ളൂ, അത് പൊട്ടിപ്പോവും. പക്ഷേ നീ വേടിനാൽ നീ ആരാ? നീ ക്രിസ്തുവിന്റെ ശരീരമാണ്, നീ ദൈവത്തിന്റെ ആലയമാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ അകത്ത് വസിക്കുന്നുണ്ട്. നിന്റെ കണ്ണു തുറക്കാൻ തുടങ്ങും, നീ ക്രിസ്തുവിലാണ്, നിന്നെ അവൻ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇത് നിന്റെ അകത്ത് ജ്ഞാനമാകും. വേർഡ് കേൾക്കുന്ന അറിവിനപ്പുറം നിന്റെ അകത്ത് ഇത് ജ്ഞാനമാകും. ഇത് ജ്ഞാനമായേ പറ്റൂ. ഇത് ജ്ഞാനമാകുമ്പോഴാണ് സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകുന്നത്. ആമേൻ. ഞാൻ അവൻ ഒന്ന് രണ്ട് തെളിവ് കൂടെ പറഞ്ഞുതരാം, ഒന്ന് രണ്ട് തെളിവ് കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഐസ്, അതായത് നിങ്ങൾക്ക് ട്രൂ സൈറ്റ്, നിങ്ങളുടെ കണ്ണ് കൃത്യമായി കാണണം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് കാണിച്ചു തരാം. ഒരു ഉദാഹരണം അവിടെ പറഞ്ഞിട്ട് കാണിച്ചു. രണ്ടു ഉദാഹരണം വേഗത്തിൽ പറയാം. ഒന്ന്, യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്ന്, നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്ന്, യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. തിരുവചനത്തിനകത്തുള്ള വെളിപ്പാടുകളിൽ അതുല്യമായ വെളിപ്പാടുകളായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വെളിപ്പാടാണ്, ഒരു ദർശനമാണ് യെശയ്യാവ് 6:1. ഈ ദർശനമാണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. പ്രവാചകന്മാർ പറഞ്ഞിട്ടും ദൈവം നേരിട്ട് സംസാരിച്ചിട്ടും ഞാൻ ഇറങ്ങില്ലായിരുന്നു. എന്നോട് വ്യക്തമായി ദൈവാത്മാവ് സംസാരിച്ചിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങില്ലായിരുന്നു. നിങ്ങൾ ദൈവശബ്ദം കേൾക്കാതിരിക്കുകയാണ്. നിങ്ങൾ പലരും ശബ്ദം കേട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കർത്താവിനോട്. പക്ഷെ വചനം അതെ, എനിക്കുള്ള വ്യത്യാസം അതാണ്. എനിക്ക് നേരിട്ട് കേൾക്കുന്ന ഒരു ശബ്ദത്തെക്കാൾ വേർഡ് എന്റെ അകത്ത് തറച്ചയെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം. ഡേറ്റ് ഒറ്റ വാക്ക് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞുതരും. 1997 April 10 വ്യാഴാഴ്ച ഈ വേർഡ് യെശയ്യാവിന്റെ പുസ്തകം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് തപ്പിപ്പോവും. ഞാൻ സ്നാനപ്പെട്ട ഡേറ്റ് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ തപ്പിപ്പോവും. സാരപ്പെട്ട ഡേറ്റ് എനിക്കറിയാം. 87 അല്ല 87 August 15 ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കരുത്. കല്യാണം കഴിഞ്ഞ ഡേറ്റ് ചോദിക്കരുത്, ചിലപ്പോൾ തെറ്റിപ്പോകാം. പക്ഷേ ഇത് ചോദിച്ചാൽ ഞാൻ മറക്കില്ല. സ്നാനപ്പെട്ട ഡേറ്റ് ചോദിച്ചാൽ മണിയായിട്ട് പറയും. സൂക്ഷണവലി ചോദിച്ചാൽ അത് കറിയാം. എന്റെ ജീവിതത്തിലുണ്ടായ സ്ട്രൈക്കാണത്, എന്റെ ജീവിതത്തിൽ എന്നിൽ നടന്ന ആഘാതമാണത്, എനിക്ക് മറക്കാൻ പറ്റില്ല. യെശയ്യാവിന്റെ പുസ്തകം 6:10 അനന്തരം നാം ആരെയായി അനന്തരം ഞാൻ ആരെയായി കണ്ടു ആർ നമുക്ക് വേണ്ടി പോകും. ഇത് യെശയ്യാവ് കണ്ട ദർശനമാണ്. ആ ദർശനം അന്ന് യെശയ്യാവ് കണ്ടത് കെയോ തോമസ് മാസ്റ്റർ ക്ലാസ് എടുത്തപ്പോൾ എന്റെ അകത്ത് ഇടിച്ച് കയറി. അപ്പോഴാണ് ഞാൻ ലിൻസി കണ്ട സ്വപ്നം ഓർത്തത്. ലിൻസി ഒരു സ്വപ്നം കണ്ടത് എന്നടുത്ത് രാവിലെ ഒന്ന് പറഞ്ഞത് കണ്ടോ, ഭാര്യ പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. അപ്പം ആ പോട്ടെ, അവിടെ നിന്ന് കേട്ടോ. ഇനി ലാസ്റ്റ് പറയാം. കെ തോമസ് മാസ്റ്റർ കാര്യം വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. ഓക്കെ, ലിൻസി ഇന്ന് രാവിലെ ഭയങ്കരമായിട്ടുണ്ടാകുന്ന അന്യഭാഷ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ഭയങ്കര ആത്മപകർച്ചയെ കുറിച്ച് ലിൻസി ഇന്ന് രാവിലെ സ്വപ്നം കണ്ടു. എന്നിട്ട് ലിൻസി തന്നെ പറയുന്നു, ലിൻസി പറഞ്ഞു ഒരു വാക്ക് അത് പറഞ്ഞു, വേഗം പറഞ്ഞു. അല്ല, ഇനി അവള് പിണങ്ങിയാലോ, ബാക്കി എല്ലാവർക്കും സ്വപ്നത്തിന് സമയം കൊടുത്തു. നിങ്ങൾ പിണങ്ങിയാലും ഇത്ര കുഴപ്പമുള്ളൂ, അവര് പിണങ്ങി കഴിഞ്ഞാൽ അവള് പിണങ്ങി എനിക്ക് ചായയും കാപ്പിയൊന്നും കിട്ടിയല്ല. അപ്പൊ അതുകൊണ്ട് ഓ പാ സഹിച്ചാൽ ബാക്കി എല്ലാവരും സ്വപ്നം കണ്ടത് ഓർത്ത് പറയിപ്പിക്കുക, എന്നെ മാത്രം മിണ്ടാൻ അനുവദിക്കുകയല്ലേ എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ലല്ലോ. അതിന്റെ ഇടയിൽ കേട്ടോ, ഇടയിൽ കേട്ടോ, ഇടയിൽ കേട്ടോ. അങ്ങനെ പിണങ്ങൊന്നുമില്ല.
ഞാൻ കണ്ടത് ഇല്ല ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടത് അന്യഭാഷ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ദിവസം കെ തോമസ് പാസ്റ്ററാണ് പ്രസംഗിക്കാൻ വരുന്നത് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വേറൊരു ഭാഗത്തോ എന്തോ വേറൊരു മീറ്റിംഗ് നടക്കോ എന്താന്ന് എനിക്കത് വ്യക്തമായി മനസ്സിലായില്ല എന്തായാലും കുറച്ച് പേര് സഹോദരിമാർ ഒരുമിച്ചിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അപ്പൊ അവരുടെ ഇടയില് ഭയങ്കരമായിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു പലരും ആത്മസ്നാനത്തിന്റെ അടയാളമായ അന്യഭാഷയിൽ പുതിയ ഭാഷകളിൽ സംസാരിക്കും അങ്ങനെ വലിയ പ്രവൃത്തികളൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് അപ്പൊ തന്നെ ഇത് പാസ്റ്റർ മറ്റേ മീറ്റിംഗിൽ കെ തോമസ് പാസ്റ്റർ പ്രസംഗിക്കുന്ന മീറ്റിംഗിൽ അനൗൺസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത് അപ്പൊ വന്നിട്ട് കെ തോമസ് പാസ്റ്ററും കൂടെ ഈ മീറ്റിംഗിലേക്ക് ജോയിന്റ് ചെയ്യാനുള്ള ആഗ്രഹത്തിലിരിക്കുന്നു നമ്മുടെ മീറ്റിംഗ് നമ്മള് എനിക്ക് തോന്നുന്നത് 11 മണി തൊട്ടുള്ള അന്യഭാഷയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിലേക്ക് ചേരാൻ വേണ്ടിട്ട് ആ മീറ്റിംഗിലേക്ക് പാസ്റ്ററും കൂടെ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടത് അപ്പൊ എനിക്കറിയില്ല ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി ചോദിച്ചത് നമ്മുടെ ഈ മീറ്റിംഗില് 40 ദിവസം ഉപവാസ പ്രാർത്ഥനയില് കെ തോമസ് പാസ്റ്റർ ഉണ്ടോ നമ്മുടെ മീറ്റിംഗ് ശുശ്രൂഷയ്ക്ക് ഉണ്ടോ എന്നാണ് ഞാൻ പാസ്റ്ററോട് രാവിലെ പോയി ചോദിച്ചത് ഞാൻ അങ്ങനെ കണ്ടത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കെ തോമസ് പാസ്റ്ററെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നോട്ടീസിൽ പേര് വെച്ചിട്ടുണ്ടെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല 2 ദിവസം മുമ്പാണ് വിളിച്ചത് കെ തോമസ് പാസ്റ്ററെ കെ തോമസ് പാസ്റ്റർ 4ാം തീയതി ഞായറാഴ്ച രാത്രി കെ തോമസ് പാസ്റ്ററാണ് 4ാം തീയതി ജൂലൈ 4 ഞായറാഴ്ച രാത്രി അന്ന് എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അന്ന് രാത്രി കെ തോമസ് പാസ്റ്ററാണ് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത് അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ എല്ലാം റിസൾട്ടുകൾ വലിയ പകർച്ചകളായിട്ട് പുറകിൽ വെളിപ്പെടും കേട്ടോ അത് ഓരോ ദിവസവും ലിൻസിക്ക് അറിയില്ലായിരുന്നു കെ തോമസ് പാസ്റ്റർ ഞാൻ മീറ്റിംഗിന് വിളിച്ചിട്ടുള്ള കാര്യം അറിയില്ലായിരുന്നു ഫോട്ടോ വെച്ചാലും കെ തോമസ് പാസ്റ്റർ ഫോട്ടോ എനിക്ക് വെക്കാൻ അനുവാദമുണ്ട് നമ്മൾ നടത്തുന്ന മീറ്റിംഗിൻ്റെ അകത്ത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ തന്നെ ഫോട്ടോ വയ്ക്കും അമ്മാച്ചിനോട് ചോദിക്കാണ്ട് ഞാൻ ഫോട്ടോ വെച്ചത് കാരണം അമ്മാച്ചിന്റെ ഫോട്ടോ മാത്രമേ ചോദിക്കാതെ വെച്ചിട്ടുള്ളൂ അത് ഞാനും അമ്മാച്ചും നമ്മുടെ ബന്ധമാണ് ഓക്കെ അപ്പം വലിയ പകർച്ചകൾ ഇവന്റെ മടിയിൽ ഉണ്ടാകുമെന്ന് ബോധ്യം വരാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ ചിലർക്ക് 2 ദിവസം വന്ന് പ്രാർത്ഥിച്ചു ഓ ഒന്നുമില്ല 3 ദിവസം വന്ന് പ്രാർത്ഥിച്ചു ഇത് അപ്പൊ അങ്ങനെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നു വിപിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് 11 മണി മുതലുള്ള പ്രാർത്ഥന വിപിൻ 1 മണിക്കൂർ നേരം ഞാൻ അതിനകത്ത് അല്പനേരം ലീഡ് ചെയ്യും ബാക്കി സമയം മൊത്തം വിപിനെ ഞാൻ ഇന്നലെ ഏൽപ്പിച്ചിട്ടുണ്ട് രാത്രി 11 മണിക്ക് അന്യഭാഷ മാത്രം പ്രാർത്ഥിക്കുകയാണ് ഇന്നു തൊട്ട് അത് 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട് ലിൻസി കണ്ട സ്വപ്നം കാരണം അല്ല കേട്ടോ ഞാൻ ഇന്നലെ തന്നെ വിപിനോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപിൻ 1 മണിക്കൂർ സൂമിലൂടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു ഇടയിൽ ഞാൻ ഒരിക്കൽ ഒരു സെക്ഷൻ ഒരു ഒരു കുറച്ച് നേരം നമ്മൾ ഒരുമിച്ച് ഞാൻ നിങ്ങളൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും ഉപവാസമാണല്ലോ അപ്പം അപ്പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സാരാംശം പരിശുദ്ധാത്മാവ് ഇതിന്റെ ആഴങ്ങൾ തുറക്കാൻ ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞ നമ്മുടെ അകത്തുണ്ടാകുന്ന ഫെയ്ത്താണ് ഈ യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ കണ്ടത് ഇത് വേദം ഞാൻ കെ തോമസ് പാസ്റ്റർ ഈ യെശയ്യാവ് പഠിപ്പിച്ച കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം ഓർത്തു വന്നു ഇവിടെ നമ്മളൊരു വലിയ പ്രവാചകന് രാജ്യവ്യാപകമായി ദൈവം ഉപയോഗിക്കാനുള്ള ഒരു പ്രവാചകനെ പുറത്തു കൊണ്ടുവരിക യെശയ്യാവിന്റെ പുസ്തകം 1ാം അധ്യായം മുതൽ 5ാം അധ്യായം വരെ നിങ്ങൾ കാണുന്നവർക്കെല്ലാം അയ്യോ കഷ്ടം എന്ന് പ്രവചിക്കുന്ന പ്രവാചകനാകുന്ന യെശയ്യാവ് പക്ഷെ 6ാം അധ്യായത്തിൽ താൻ ഒരു ദർശനം കാണുന്നു എപ്പോഴാ കാണുന്നത് ഉസ്സിയാവ് മരിച്ചാണ്ടിൽ ആരാ ഉസ്സിയാവ് യെശയ്യാവിന്റെ പുസ്തകം ആദ്യം വായിക്കുമ്പോൾ 1ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ആമോസിന്റെ മകനായ യെശയ്യാവ് അവിടെ പറയുന്നുണ്ട് 4 രാജാക്കന്മാരുടെ കാര്യം പറയുന്നുണ്ട് ഉസ്സിയാവ് യോഥാം ആഹാസ് ഹിസ്കിയാവ് 4 രാജാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ് അതിനകത്ത് പ്രവാചകന്മാർ അതിനകത്ത് ആദ്യ രാജാവാണ് ഉസ്സിയാവ് ഉസ്സിയാവിന്റെ പ്രത്യേകത അത് അറിയണമെങ്കിൽ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല ഉസ്സിയാവ് ദിനവൃത്താന്ത പുസ്തകം നിങ്ങൾ വായിച്ച 2 ദിനവൃത്താന്ത പുസ്തകം 26ാം അധ്യായത്തിന്റെ 1ാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചാൽ അവൻ ദൈവത്തെ അന്വേഷിച്ചവനാണ് അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്ത് ദൈവം അവന് അഭിവൃദ്ധി നൽകി 2 ദിനവൃത്താന്ത പുസ്തകം 26ാം അധ്യായത്തിന്റെ 1ാം വാക്യം 5ാം വാക്യം ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്ത് അന്വേഷിക്കുന്നവർക്ക് ദൈവം അഭിവൃദ്ധി നൽകുന്ന ദൈവമാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എനിക്ക് അവർ ദൂതായിട്ട് പറയാൻ എന്റെ അകത്ത് പൊന്തി വരുന്നു ഞാൻ വിഷയം പഠിപ്പിച്ച് പോകാൻ വേണ്ടി ഞാൻ ദൂതുകളിലേക്ക് പോകാൻ വരുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 26ാം അധ്യായത്തിൽ സോറി 2 ദിനവൃത്താന്ത പുസ്തകം 26ാം അധ്യായത്തിന് 1ാം വാക്യം വായിച്ചേ യഹൂദജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസ്സിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം എലോത്തിനെ പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടും കൊടുത്തതും ഇവൻ തന്നെ ഉസ്സിയാവ് വായിച്ചു തുടങ്ങി ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി
അയ്യോ നിങ്ങൾക്ക് ഈ വാക്യൊന്നും കേട്ടിട്ട് സന്തോഷം. കരവുയർത്തി രാമയം പറ, ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്ത് നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ അഭിവൃദ്ധി നൽകുന്നൊരു ദൈവമുണ്ട്. ഈ വചനത്തിന് മാറ്റമില്ല മക്കളെ, ഈ വേർഡിന് മാറാൻ പറ്റില്ല. ഇത് അവറാച്ചനോടൊന്നും കറിയാച്ചനോട് മറ്റൊന്നും മറിയാമോടൊന്നും ത്രേസ്യാമോട് വേറൊന്ന്, ഇതിവിടുത്തെ ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞ വാക്കല്ല. മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിലെ അസന്നിഗ്ധ സത്യമാണ്, ട്രൂത്ത് ആണ് ഞാൻ പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്ത് ഉസ്സിയാവിന് ദൈവം അഭിവൃദ്ധിയിലേക്ക് മടത്തിയെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് പകൽ ഈ സൂമിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തോടും ഞാൻ ദൈവാത്മാവിൽ പറയാം, ദൈവത്തെ അന്വേഷിക്കുക, അവന്റെ വചനം ധ്യാനിക്കുക, അവന്റെ വചനം പ്രഖ്യാപിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി വെളിപ്പെടും. Hallelujah! ഇതിനൊരു പ്രവാചകനും തല കൈവെക്കണ്ട. നീ ദൈവത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിൽ അഭിവൃദ്ധി വെളിപ്പെടും. ധൈര്യം ഉണ്ടോ പറയാൻ, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു? കരമുയർത്തിപ്പറ, കരമുയർത്തിപ്പറ. ഞാൻ അന്വേഷിക്കുന്നത് കഴിഞ്ഞ 18 ദിവസങ്ങളായി ഞങ്ങൾ അന്വേഷിക്കുന്ന ദൈവത്തെയാണെങ്കിൽ, കഴിഞ്ഞ 461 ദിവസമായി ഞങ്ങൾ ഒരുമിച്ച് അന്വേഷിക്കുന്ന ദൈവത്തെയാണെങ്കിൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ അകത്ത്, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ ചർച്ചിന്റെ മേൽ, ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ, ഞങ്ങളുടെ ഭൂഖണ്ഡങ്ങളുടെ മേൽ ദൈവത്തിൽ നിന്നുള്ള അഭിവൃദ്ധി വെളിപ്പെട്ടു വരും. ആമേൻ. പക്ഷേ 19 വാക്യം 26:19 സൈസിസ്റ്റ് വായിച്ച്, ഞാൻ ഇടയ്ക്ക് സൈസിസ്റ്റ് വായിക്കുമ്പോ ഇടയ്ക്ക് വായിച്ചു ധൂപകലശം പിടിച്ചിരിക്കെ ഉസ്സിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുക അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. എന്തുണ്ടായി എന്തുണ്ടായി? അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊന്തി. കാരണം ദൈവം അഭിവൃദ്ധിപ്പെടുത്തിയപ്പോൾ ഇവന്റെ അകത്തൊരു നികളം, ഇവന്റെ അകത്തൊരു അഹങ്കാരം. ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും നികളികളാകരുത്. ചില ആൾക്കാരെ എനിക്കറിയാം, ചർച്ചിനകത്തൊക്കെ വന്ന് ഒന്നുമില്ലാതെ വന്ന് അവരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയാലും ദൈവജന ധ്യാനത്താലും ദൈവസേവയാലും അവർ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവരുടെ ചിന്ത അവർക്ക് ഭരിക്കണം സഭ. നമ്മുടെ ചർച്ചയിൽ വന്നിട്ടില്ല കേട്ടോ, പല ചർച്ചയിലും ഞാൻ കണ്ടിട്ടുണ്ട്, സെന്ററിനെ അവർക്ക് ഭരിക്കണം. നോ, നെവർ. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നാൽ ആ നന്മയിൽ നിന്ന് ദൈവരാജ്യത്തിൽ വിതയ്ക്കുക. അതിനപ്പുറം ആത്മീയ വിഷയങ്ങളിൽ ഇടപെടാൻ പോകരുത്. അതിന് ദൈവം അഭിഷക്തന്മാരെ വെച്ചിട്ടുണ്ട്. അവർക്ക് കുറവുകൾ ഉണ്ടാകാം. നിങ്ങൾ അവരെ വ്യക്തിപരമായി സംസാരിച്ച കുറവുകളെ നികത്താൻ നിങ്ങൾ അവർക്ക് ഉപദേശം കൊടുക്കാൻ നോക്കുക. അവർ ഉപദേശം കേൾക്കുന്നവരാണെങ്കിൽ ഉപദേശിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കലും ആത്മീകതയെ ഭൗതികമായിട്ട് കൂട്ടിയിണക്കരുത്. രാജ്യത്തെ ഭരിക്കാൻ ദൈവമേൽപ്പിച്ച ഉസ്സിയാവ് ആലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവമേൽപ്പിച്ച പുരോഹിതന്മാരുടെ കൈക്കകത്തു നിന്ന് ധൂപകലശം വാങ്ങി അവനത് വീശാൻ തുടങ്ങിയപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, രാജാവേ ഇതിൽ തുടരുവ്, ഇത് ഞങ്ങൾക്കുള്ളവാണ്, ഇത് ഞങ്ങളുടെ ശുശ്രൂഷയാണ്. അവനത് കേട്ടില്ല, കാരണം പുരോഹിതന്മാരുടെ മുകളിലാണ് അധികാരത്തിൽ രാജാവ്. അവന്റെ ആലയത്തിൽ വെച്ച് അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊന്തി. ശ്രദ്ധിച്ചു കേൾക്കണം, ആ ദൈവാലയം കുഷ്ഠമുള്ളവനെ കൊണ്ട് നിറയുന്നു. കുഷ്ഠം അശുദ്ധമാണ്. കുഷ്ഠം കൊണ്ട് ആലയം നിറഞ്ഞു നിൽക്കുമ്പോൾ, കുഷ്ഠരോഗി ആലയത്തിൽ നിൽക്കുമ്പോൾ, പ്രാർത്ഥനാ മനുഷ്യൻ സ്വർഗത്തിലേക്ക് നോക്കി. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമിയം പറഞ്ഞ കർത്താവിന്. കർത്താവിന്റെ ദാസൻ കെ.ഒ. തോമസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, 1 അധ്യായത്തിൽ ഹൃദയം സ്തംഭിച്ചു പോയി. പ്രവാചകന്റെ ഹൃദയം സ്തംഭിച്ചു. ആലയത്തിനകത്ത് കുഷ്ഠം, ദൈവത്തിന്റെ ആലയത്തിനകത്ത് കുഷ്ഠം. പക്ഷേ നോക്കുന്നത് ദൈവത്തിന്റെ മുഖത്തേക്കാണെങ്കിൽ കുഷ്ഠം പൊന്തി നിൽക്കുന്ന ആലയത്തിനകത്ത്, കുഷ്ഠം പൊന്തി നിൽക്കുന്ന ഉസ്സിയാവ് ആലയത്തിൽ നിൽക്കുമ്പോൾ അതേ ആലയത്തിന്റെ മറുഭാഗത്ത് അപ്പുറത്ത് പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ സ്വർഗം തുറക്കുകയാണ്. അവൻ സ്വർഗീയ ദർശനം കാണുകയാണ്. ആമേൻ. ഈ ചില ആൾക്കാരുണ്ട്, ചില ഈ മുറി പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, മുറി പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് പറയും, ഓ നിങ്ങളുടെ ചർച്ച് കൃപയൊന്നും ഇല്ലാത്ത ചർച്ചാണ്, കൃപയില്ലാത്ത ചർച്ച് വിടണം.
ദുരുപദേശത്തിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ പല വീക്ഷണത്തിലാണ് ആൾക്കാര് ഇപ്പോഴത്തെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പല അകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളെ ചർച്ചകളിൽ നിന്ന് ചാടിക്കാൻ നോക്കും, ചാടരുത്. നിങ്ങളിരിക്കുന്ന ആലയം ഏതാണെങ്കിലും അതിനകത്ത് സ്വർഗം തുറക്കുന്ന ദൈവമുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് വിശ്വാസം വരാത്ത കണ്ടോ, നിങ്ങൾക്ക് പ്രത്യാശ വരാത്ത കണ്ടോ. നിങ്ങളിരിക്കുന്ന ആലയം ഏതാണെങ്കിലും ആലയത്തിനകത്ത് ഘടനകൾ മൊത്തം തകിടം മറിഞ്ഞാലും രാജ്യങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചക കഴുകണെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന യെശയ്യാവ് എന്ന് പറയുന്ന അതുല്യ പ്രവാചകനെ ദൈവം പൊക്കിയെടുത്തത് കുഷ്ഠം നിറഞ്ഞു നിന്ന യെരുശലേം ദൈവാലയത്തിന്റെ അകത്തു നിന്നാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ആത്മ പകർച്ചയുടെ തുടക്കത്തെ തടുക്കാൻ ഇവിടെയുള്ള മറ്റൊന്നിനും സാധ്യമല്ല. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നന്ദിയോടെ ആമേൻ പറഞ്ഞോ. ആലയമാണെങ്കിൽ ദർശനം തുറന്നിരിക്കും, ആലയമാണെങ്കിൽ സ്വർഗം തുറന്നിരിക്കും, ആലയമാണെങ്കിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തിരിക്കും. ഹല്ലേലൂയാ, സ്തോത്രം. ഞാൻ യെശയ്യാവിന്റെ പുസ്തകം ഇപ്പൊ പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല നിങ്ങളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. ദീർഘ വർഷങ്ങൾ ഞാൻ പ്രസംഗിച്ച പുസ്തകമാണ്. സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, ദർശനങ്ങൾ നീ കാണും. കാരണം നീ ഇപ്പത്തെ ആലയം, നീയാണ് ഇപ്പോഴത്തെ ആലയം. ഇനി അതിന് എന്താ ഉണ്ടാകേണ്ടത്? ഉണ്ടാകേണ്ടത് മിൻ്റെ അകത്ത് നീ ആരാണെന്നുള്ളൊരു വെളിപ്പാടുണ്ടാകണം. ഞാൻ ഇവനെ കണക്ട് ചെയ്യപ്പോ കണക്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിലും വലിയത് നീ കാണും. പിതാവ് കാണിക്കുന്നത് നീ ചെയ്യും, പിതാവ് പറഞ്ഞത് നീ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി പിതാവുമായിട്ട് ബന്ധം വരും. ആ ബന്ധം ഉണ്ടാക്കുന്നത് ആലയം കാരണമാണ്. നീ ആലയമാണ്. ഇനി അതിലേക്ക് നീ ആരാണ്? അപ്പൊ നമ്മുടെ ചിന്ത എന്താ? ഓ, നമ്മള് എപ്പോഴും നമ്മുടെ അകത്ത് ഈ മുടിയമ്മത്തന്റെ കഥയാണ് നമ്മുടെ പ്രസംഗങ്ങളിൽ എപ്പോഴും കേൾക്കുന്നത്. കേട്ട് കേട്ട് മടുത്ത പ്രസംഗം മുടിയമ്മത്തന്റെ പ്രസംഗം. എന്തോരം വട്ടം കേട്ടെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. വന്ന പ്രസംഗം മൊത്തം ഇതെന്തിനെ പ്രസംഗം എന്നറിയും? നമ്മളെ കുത്തി പറയാൻ വേണ്ടി പറഞ്ഞതോ? നീ മുടിയമ്മത്തം മടങ്ങി പാടാ. പക്ഷെ ഈ മുടിയമ്മത്തന്റെ കഥ സത്യത്തിൽ മുടിയമ്പുത്തനെ കുറിച്ച് പറയാനല്ല കേട്ടോ പഠിപ്പിച്ചിരിക്കുന്ന ബൈബിളിൽ. എന്തിനാണ് ബൈബിൾ എന്തിനാണ് ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. ലൂക്കോസ് സുജിയുടെ 15-ാം അധ്യായത്തിലാണ് ഈ മുടിയമ്പുത്തന്റെ കഥയുള്ളത്. മുടിയമ്പുത്തന്റെ കഥയല്ല, കഥയുള്ളത് ഒരപ്പനും രണ്ട് മക്കളുടെയും കഥയുള്ളത്. നമ്മളിട്ട പേരാ മുടിയമ്പുത്തന്റെ കഥ. സത്യത്തിൽ കർത്താവിൽ എന്തിനാ പറഞ്ഞ മുടിയമ്പുത്തനെ പറയാനാണോ? അല്ല. അയ്യോ, എനിക്ക് മുടിയമ്പുത്തനെ കുറിച്ച് പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. എടോ, അവിടെ അപ്പനെ കുറിച്ച് പറ. 15-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ചുങ്കക്കാരോട് പാപികളോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോ പിറുപിറുക്കുന്ന പരീക്ഷന്മാരോട് കർത്താവ് അവരെ ബോധം വരുത്താൻ വേണ്ടി പഠിപ്പിച്ച കഥയാ ഈ 3 ഉപമ. നിങ്ങൾക്ക് ഞമ്മുടെ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവിന്റെ വിഷയം അപ്പനെ കാണിച്ചു കൊടുക്കുക. നിന്റെ അപ്പനാരാണ്? ഈ വന്ന് നിങ്ങൾ ഞാൻ ഭാഗം തെളിയിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളുടെ അപ്പനെ കുറിച്ച് മനസ്സിലാക്കും, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വളർച്ച. അപ്പോഴാണ് ഈ എൻകൗണ്ടർ നടക്കുന്നത്. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് രണ്ടാമാക്കി അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ആ ഉപമ 3 ഭാഗമാണ്. ഒന്ന്, മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരാട്, 100 ആടുകൾ ഒരാട് നഷ്ടപ്പെട്ടു, ആടിനെ തേടി ഇറങ്ങി വരുന്ന ഇടയൻ, അതാണ് 1-ാമത്തെ ഉപമ. ആ ഉപമയിലെ 1-ാം ഭാഗം. 2-ാമത്തെ ഭാഗം 10 ദ്രഹ്മ. 10 ദ്രഹ്മയ്ക്കകത്ത് നഷ്ടപ്പെട്ടൊരു ദ്രഹ്മ തിരിച്ചു പിടിക്കേണ്ടവന് വിളക്ക് കത്തിച്ച് അന്വേഷിക്കുന്ന ഒരു സഹോദരി കത്തുന്ന വിളക്ക് നഷ്ടപ്പെട്ടവനെ കണ്ടെത്തും. ഒന്ന്, നഷ്ടപ്പെട്ടവനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ, കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ. ആ ഇടയൻ പുത്രനായ ക്രിസ്തുവിന് മേലാണ്.
രണ്ടാമത്തെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയവനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിക്ക് ആ സ്ത്രീക്ക് അവനെ കണ്ടെത്താൻ ഒരു വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടാവും. ഒരു വിളക്ക് കത്തിക്കുന്നു, ആ കത്തി വിളക്ക് പരിശുദ്ധ, അവന് നിഴലാണ്. അപ്പൊ പുത്രരും നിഴലാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം പരിശുദ്ധാത്മാവ് നിഴലാണ്. മൂന്നാമത്തെ ഭാഗം രണ്ടു പുത്രന്മാർ, ആ രണ്ടു പുത്രന്മാർ ഒരുവൻ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുന്നു, എന്നാൽ അവനെ കാത്തിരിക്കുന്ന അപ്പൻ. അപ്പോൾ പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവ്, ത്രിയേക ദൈവത്തെ ഒരു ഉപമയിലൂടെ വെളിപ്പെടുത്തുകയാണ് കർത്താവ്. കണ്ടോ, ത്രിയേകനായ ദൈവത്തെ ഒരു ഉപമയിലൂടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരാം. അപ്പൊ നോക്കി, ഇവിടെ ഈ മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ആ പുത്രനുണ്ടല്ലോ, അവനെ കുറിച്ച് പറയാനല്ല ഇത് പറഞ്ഞത്. പറഞ്ഞത് ഈ യഹൂദന്മാരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഒരു കഥയുണ്ട്, ഈ തത്തുല്യമായ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഇതുപോലെ മകൻ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവനെല്ലാം നശിപ്പിച്ച് തിരിച്ചവൻ കയറി വരും. ഈ കയറി വരുന്ന നേരത്ത് അവരൊരു നിയമമുണ്ട്, മടങ്ങി വരുന്ന പുത്രനെ അവൻ അപ്പന്റെ മുതൽ നശിപ്പിച്ച് പോയത് കൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇത് അവരുടെ ഇടയിലുള്ള ഒരു 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 സാമൂഹിക നിയമമാണ്. ഇവിടെയാണ് ഈ കഥയുടെ ട്വിസ്റ്റ്, ഈ ഉപമയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വായിക്കുമ്പോ 15-ാം അധ്യായത്തിന്റെ 15-20 ഇവിടെയാണ് ഈ കഥയുടെ ട്വിസ്റ്റ്. യഹൂദ മലനാട്ടിലുള്ള, യഹൂദ രാജ്യത്തുള്ള, ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയിൽ തിരിച്ചു വരുന്ന മകനെ കണ്ടപ്പോൾ മറ്റുള്ളവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ യേശു പറഞ്ഞ ഈ കഥയുടെ ട്വിസ്റ്റ്, ഇവനെ കല്ലെറിയാൻ അനുവദിക്കാവേ. ഈ അപ്പൻ അവന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പന്റെ സൗഭാഗ്യങ്ങൾ നശിപ്പിച്ച്, അപ്പന്റെ വസ്തുവകൾ നശിപ്പിച്ച്, അപ്പൻ നൽകിയവെല്ലാം നശിപ്പിച്ച്, അപ്പന്റെ കുടുംബം വിട്ട് വേശ്യമാരോടുകൂടെ ജീവിച്ച് എവിടെയൊക്കെയോ എനിക്കറിയില്ല, ഞാൻ ചേട്ടന്റെ ഭാഗം പറഞ്ഞതാണ്, അങ്ങനെ തകർന്ന് ജീവിച്ച ഇവൻ മടങ്ങി വരാൻ തീരുമാനിച്ചപ്പോൾ, അവന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവനെ കാത്തിരിക്കുന്ന അപ്പനെ ഇന്ന് രാവിലെ ഈ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വളർച്ച, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന സുബോധം, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വചനത്തിലെ വളർച്ച, നിങ്ങളുടെ മുറിക്കകത്തേക്ക് സ്വർഗത്തെ ഓടിച്ച് ഇറക്കിക്കൊണ്ടുവന്നിരിക്കും. ഒരു സംശയമില്ല. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ കരം ഉയർത്തി കർത്താവിന് പറഞ്ഞു, ഇത് ലൂക്കോസ് 15-ലെ കഥ മാത്രമല്ല, നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന സംഭവമാണ്. അവൻ ഓടിയിറങ്ങി വരുന്നവനാണ്. ഞാനതൊന്നുകൂടെ തെളിയിക്കാം. ലൂക്കോസ് 15, നമ്മളിത് മുടിയൻ പുത്രന്റെ കഥയാക്കി വെച്ചേക്ക. എന്തുണ്ടായി അവൻ അവിടെ? അവന്റെ 17-ാം വാക്യം 15:17 ലൂക്കോസ്. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. കേക്ക് ശ്രദ്ധിച്ചു വരണേ. ഇവനെ സുബോധം വന്നു. അപ്പനുമായിട്ടുള്ള കൂട്ടിമുട്ടലിന്റെ അടിസ്ഥാനം ഇവനുണ്ടായ സുബോധമാണ്. ഇവനാരാണെന്ന സുബോധം, ഇവന്റെ അപ്പന്റെ വീടിനെ കുറിച്ചുള്ള സുബോധം, ആ സുബോധമാണ് ഇവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ചെന്നപ്പോഴുണ്ടല്ലോ അപ്പൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു, മാത്രമല്ല ചുംബിച്ചു, മാത്രമല്ല അവന് വേണ്ടി ഒരു പുതിയ അങ്കി അവിടെ പണിതു വെച്ചിരിക്കുക. നമ്മള് ആ ഏലിയാവിന്റെ പുതപ്പ് വീഴാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തമ്പുരാൻ പറയാം, മോനെ ഇവിടെ 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 ഇത് തയ്പ്പിച്ച് വെച്ചേക്കടാ, നിന്റെ അളവിനനുസരിച്ച് തയ്പ്പിച്ച് വെച്ചേക്കുക.
നിന്റെ അളവിന് അനുസരിച്ച് നമ്മുടെ വച്ചേക്കുക. ഒരാർക്ക് ആരും ആമേൻ പറയുന്നില്ല. കരമുയർത്തി ഒരാമേൻ പറ, നീ ഒന്ന് തിരിച്ചു വരാമോ, നീ ഒന്ന് സുബോധത്തിലേക്ക് വരാമോ. നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി മേത്തരമായ അങ്കി നിന്റെ അളവിൻ ഒത്തവ തയ്പ്പിച്ചു വെച്ചേക്കുക. സ്നേഹവാനായ പിതാവ്, കരുണാമയനായ പിതാവ്, അപ്പന്റെ വീട്ടിലെ കുറിച്ചൊരു സ്വബോധം അകത്തുണ്ടാകട്ടെ. ആ സ്വബോധം ഉണ്ടാക്കാനാണ് നഷ്ടപ്പെട്ടു പോയ നിന്നെ തേടി പുത്രൻ തമ്പുരാൻ ഇറങ്ങി വന്നേ. പുത്രൻ തമ്പുരാൻ വന്നത് എന്തിനാ? നഷ്ടപ്പെട്ടു പോയ നിന്നെ തേടി പിടിക്കാൻ വന്നവാ. അതാ നൂറാടിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയ പിന്നെ തിരിഞ്ഞു പിടിക്കാൻ ഇറങ്ങി വന്ന ഇടയൻ. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. ആ ജീവൻ നൽകിയ ഇടയന്റെ ക്രൂശിലെ യാഗത്തെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, നീ ആരാണെന്ന സുബോധം നൽകുന്ന പരിശുദ്ധാത്മാവ്, നീ ആരാണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് വരിക. നിന്റെ അകത്തു വന്നിരിക്കുന്നപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവാണ്. അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളവനല്ല. എല്ലാത്തിലെങ്ങനെ മാലിന്റെ ഒന്നും രണ്ടും. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് പുത്രത്വത്തിലേക്ക് വളരുന്നത്? നിങ്ങൾ പുത്രത്വത്തിലേക്ക് വളരാൻ നിങ്ങൾ അവകാശിയാകാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ നിന്റെ അകത്ത് വച്ചിട്ടുണ്ട്. നിന്റെ അകത്തിരിക്കുന്നവ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവാണ്. കഴിയുന്നവരെ കരമടിച്ച് കരമുയർത്തി രാമയം പറ കർത്താവിന്, എന്റെ അകത്തിരിക്കുന്നവ പുത്രത്വത്തിന്റെ ആത്മാവാണ്. യേശുവിന്റെ ആത്മാവ്, ഹൂയോസിന്റെ ആത്മാവ്, ഹോ ശാസ്കന. ആ ആത്മാവ് എന്ത് ചെയ്യും? കേൾക്കുന്നുണ്ടോ? നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ആത്മാവ് എന്താ ചെയ്യുന്നത്? സത്യത്തിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത, നീ ആത്മാവ് ആരാണെന്നും ഈ ആത്മാവിനെ എങ്ങനെ പുഷ്ടിപ്പെടുത്താമെന്നും ഈ ആത്മാവ് എങ്ങനെ വളരുമെന്നും നീ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് വളരാൻ തുടങ്ങും. ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ, ഞങ്ങളുടെ പുറമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ രൂപാന്തരം പ്രാപിക്കും. ഞങ്ങൾ കാണുന്നവനെയല്ല, കാണാത്തവനെ തന്നെ ഞങ്ങൾ നോക്കിയിരിക്കും. പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ ആത്മാവിനാൽ, ആ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ജീവനാൽ, ശ്രദ്ധിച്ചു കേക്കണേ, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിക്കപ്പെടും. നിനക്ക് ആഗ്രഹമുള്ളത് കാണാൻ കഴിയാതെ വണ്ണം നിന്റെ കണ്ണിന്റെ മേൽ വേറൊരു പ്രമാണം കയറി പിടിക്കും. നിനക്ക് ആഗ്രഹമുള്ളത് കേൾപ്പാൻ കഴിയാതെ വണ്ണം നിന്റെ ചെവിയുടെ മേൽ അവന്റെ ജീവന്റെ പ്രമാണം കയറി പിടിക്കും. നിന്റെ അവയവങ്ങളിൽ ഈ പ്രമാണം വെളിപ്പെടും. ഈ പ്രമാണം വെളിപ്പെടുമ്പോഴാണ് നീ തികവിലേക്ക് വളരുന്നത്. പലർക്കും ആഗ്രഹമുണ്ട് സാന്നിധ്യം സെൻസ് ചെയ്യണം, അവന്റെ സാന്നിധ്യം അറിയണം. സാന്നിധ്യം അറിയാനായിട്ട് ഏക വഴി എന്താണ്? നിന്റെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് ഉണ്ടാകുന്ന എങ്ങനെ? റോമാലേഖനം 8:2 വായിക്കണം. പുസ്തകം ധ്യാനിക്കണം. എന്റെ ഓർമ്മയിൽ ഞാനൊരു 1000 പ്രാവശ്യമെങ്കിലും റോമാലേഖനം 8:2 വായിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിവതും വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ, ഒരു 5-6 മിനിറ്റ്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഓൺ ചെയ്ത് ഓഫ് ചെയ്തിരിക്കും. ഇത് മൊത്തം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക. ഇതാ ഓരോരുത്തർ തൊടുമ്പോൾ ഇവിടെ ഇത് ഈ വീഡിയോ ഗ്യാലറി കിടന്ന് ഇളകും. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റങ്ങൾ മൊത്തം മാറ്റി നമ്മൾ ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കാണാവുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കാണ് ഇവിടെ. കണ്ടോ, നിങ്ങൾ എനിക്ക് ഒരുമിച്ച് കാണാം. നിങ്ങൾ ഒരു ഒറ്റ സിസ്റ്റമായിട്ട് എനിക്ക് ഒരുമിച്ച് കാണാവുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ഒരാളവിടെ ഇരുന്ന് എനിക്ക് മൊത്തത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഒരുമിച്ച് കാണാം. വീഡിയോ ഓഫ് ചെയ്തായത്രയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് തട്ടും.
എല്ലാവരും മാറ്റി വെച്ചേക്കുക, വീഡിയോ ഓഫ് ചെയ്യാത്തവരുടെ പ്രൊഫൈലൊക്കെ മാറ്റി വെച്ചേക്ക, വീഡിയോ ഓൺ ചെയ്തവരെ മാത്രം കണ്ടാ പ്രസംഗിക്കുന്നത്. ഇപ്പൊ വീഡിയോ ഓഫ് ചെയ്തവരെ കാണാൻ പറ്റിയല്ല, അവരോട് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റിയല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചു, നാലുപേരെങ്കിൽ നാലുപേർ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരെ കണ്ട് പ്രസംഗിക്കാന്ന് വിചാരിച്ചു. അല്ലാത്തവർക്ക് കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വീഡിയോയില് ഒന്ന് വന്നു ഒന്ന് പോയി ഒന്ന് വന്നു, അപ്പൊ ഇങ്ങനെ മൊത്തം ഇവിടെ ഇളകുക. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാ പ്രസംഗിക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രേസ് ടീച്ചർ പ്രൈസ് ലോർഡ്. അപ്പോ ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരാൾ ഓൺ ചെയ്ത് അപ്പൊ എനിക്കറിയാം, ആ അരുൺ ബേബി പ്രൈസ് ലോർഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടത്തെ അപ്പൊ നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു ഒരു സെക്കൻഡ് കൊണ്ടല്ല ഇത് നടക്കുന്നത്, നിലനിൽക്കുന്ന ഒരു ഉണർവ്. എന്തുകൊണ്ട്? ഇന്നലകളിൽ ഉണ്ടായ ഉണർവുകൾ കെട്ടുപോയി, ആരും ഇതിന് മറുപടി പറയുന്നില്ല. വെയിൽസിൽ ഉണ്ടായ ഉണർവ് എവിടെ? പെൻസിക്കോളിൽ ഉണ്ടായ ഉണർവ് എവിടെ? ലോസ് ആഞ്ചലോസിൽ ഉണ്ടായ ഉണർവ് എവിടെ? മുക്തിമിഷനിൽ ഉണ്ടായ ഉണർവ് എവിടെ? കേരളത്തിൽ തിരുവല്ലയിൽ ഉണ്ടായ ഉണർവ് എവിടെ? മേഘാലയ ഉണ്ടായ ഉണർവ് എവിടെ? എന്തുകൊണ്ട് ശക്തമേറിയ ഉണർവുകൾ ഉണ്ടായിട്ടും ആ ഉണർവുകൾ കെട്ടും, ആ ഉണർവുകൾ കെട്ടടങ്ങിപ്പോയി? കാരണം ഉണർവ് ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു, ഉണർവിനെ നിലനിർത്തുന്ന വചനം പഠിച്ചില്ല. ഉണർവ് നിലനിൽക്കണമെങ്കിൽ നിങ്ങളിൽ ജീവന്റെ ആത്മാവ് നിങ്ങളിൽ പ്രമാണമാകണം. റോമർ 8:2 ബൈബിളിൽ ആ വാക്യം ഒരു സ്ഥലത്തേ ഉള്ളൂ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഓ, നിങ്ങളുടെ അകത്ത് അങ്ങനെ പ്രമാണം വ്യാപരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കും. ഞാനൊരു രോഗശാന്തി വരത്തെ കുറിച്ചല്ല ഇപ്പൊ പറയുന്നേ, ഞാനൊരു കൃപാവർ പ്രവചന വരത്തെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരു ശരീരത്തെ എഴുന്നേൽപ്പിക്കാൻ ഹെവൻ തുറന്നു നിൽക്കുന്ന എന്റെ വിഷയം ഞാൻ പറയാം. തൃശൂർ പട്ടണത്തിൽ സ്വർഗം തുറക്കണം, ഇന്ത്യയിലെ ഓരോ പട്ടണത്തിലും സ്വർഗം തുറക്കണം. എന്റെ ആഗ്രഹം പറയാം, നിങ്ങൾ എന്നെ കളിയാക്കിക്കോ, ഒരു രോഗി പോലും ദൈവസഭയ്ക്കകത്ത് വന്നവ് രോഗത്തോടെ തിരിച്ചു പോകരുത്. ഒരു വ്യക്തി പോലും ദൈവസഭയ്ക്കകത്ത് വന്നാൽ ഇതിനകത്ത് ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അറിയാതെ പോകരുത്. അങ്ങനെ കൃപാവരങ്ങൾ ജ്വലിക്കണം, അങ്ങനെ സാന്നിധ്യം ഇറങ്ങി നിൽക്കണം, അങ്ങനെ മഹത്വം ഇറങ്ങി നിൽക്കണം. അതാണ് യേശുവിന്റെ സഭ. അങ്ങനെ ഒരു സഭ എഴുമേൽക്കാൻ കൃപാവരം മാത്രം പോരാ, കൃപാവരം ചർച്ചിനകത്തേക്ക് വിശുദ്ധന്മാരെ കൊണ്ടുവരും, അവിശ്വാസികളെ ചേർത്ത് പണിയാൻ കൃപാവരം വേണം. പക്ഷെ സഭ നിലനിൽക്കണമെങ്കിൽ പുത്രത്വത്തിന്റെ വെളിപ്പാടുള്ളവർ വേണം, പുത്രത്വത്തിൽ വളർന്നവർ വേണം, ദൈവ സ്വഭാവത്തിൽ വളർന്നവർ വേണം. പുത്രത്വത്തിന്റെ വെളിപ്പാടകത്തുണ്ടാകണം. നീ പുത്രനാണ്, നീ ഇപ്പോൾ വസിക്കുന്നവർ ജഡത്തിലാണെങ്കിലും പാപ സ്വഭാവങ്ങൾ വെളിപ്പെടുന്ന പക, പിണക്കം, ജാരശങ്ക, ഷാഢ്യം, തൊന്നപക്ഷം, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ വക സ്വഭാവങ്ങൾ വെളിപ്പെടുമ. ഒരു ജഡത്തിലാണ് നീ ജീവിക്കുന്നുവെങ്കിലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ, നീ ദൈവത്തിന്റെ ആലയമാണെന്നും നിന്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് ദൈവത്തിന്റെ ആത്മാവാണെന്നും വെളിപ്പാട് വന്ന് നീ അവനിൽ ആശ്രയിക്കാമെങ്കിൽ, നിന്റെ ശരീരത്തിന്റെ മേൽ ദൈവശക്തി ഇറങ്ങും. ഹോ റാഭാനഷസ്, നിന്റെ അവയവങ്ങളിൽ അവന്റെ ജീവൻ വ്യാപരിക്കും. അത് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നീ അപ്പന്റെ അടുക്കലേക്ക് ഓടി വരണം. നീ കിട്ടുന്ന സമയം മുഴുവൻ അപ്പന്റെ അടുക്കലിരിക്കണം. നീ കിട്ടുന്ന സമയം മുഴുവൻ അപ്പന്റെ അടുക്കലിരിക്കണം. അപ്പന്റെ അടുക്കലിരുന്നാൽ അപ്പൻ നിന്റെ മേൽ അങ്കിയിടും, അപ്പൻ നിന്റെ മേൽ പുതിയ അങ്കിയിടും. കഴിഞ്ഞ ദിവസങ്ങളിൽ കോമള സിസ്റ്റർ തോന്നുന്നു പറഞ്ഞൊരു സ്വപ്നം നിങ്ങൾ കേട്ടോ, പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ വെള്ള വസ്ത്രമിടാൻ പോകുന്നു. അപ്പന്റെ അടുക്കലേക്ക് ഓടി വരുന്നവരുടെ മേൽ ഇന്ന് രാവിലെ ഞാൻ വെളിപ്പാട് തിരുവചനമായി ഘടിപ്പിച്ച് പറയുന്നു, സുബോധം വന്ന് അപ്പന്റെ ഭവനത്തിലേക്ക് ഓടി വരുന്നവന് വേണ്ടി അപ്പൻ തയ്പ്പിച്ചു വെച്ച വിശുദ്ധ വസ്ത്രം, ഓ റബാനഷ്, ആ തേജസ്സിന്റെ വസ്ത്രം, ആ വെള്ള വസ്ത്രം ചിലരുടെ മേലവൻ പകരാൻ പോവുകയാ. ഹോ റാ ശാന്തരാബിനാരകശസ്, അപ്പനൊരു വസ്ത്രമിട്ടാൽ നിന്റെ ജീവിതത്തിൽ അടുത്ത സീസൺ ആരംഭിക്കുക. ഏലീശയോട് ചോദിക്കുക, ഏലീശ പറയും ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് യോർദാനി അടിച്ചപ്പോൾ യോർദാൻ മുറിയാൻ തുടങ്ങി. അത്ഭുതങ്ങളുടെ സീസൺ ആരംഭിക്കും.
ദൈവപ്രവർത്തികളുടെ സീസൺ ആരംഭിക്കും, വീര്യപ്രവർത്തികളുടെ സീസൺ ആരംഭിക്കും, അസാധാരണ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ദൈവമിന്റെ മേൽ പകരുന്നത് അസാധാരണമായി ഇതിലേക്ക് പിന്നെ കൊണ്ടുപോകും. ഇന്ന് രാവിലെ വിളിക്കും, അപ്പോ പിതാവേ ആ പുത്രത്വത്തിന്റെ ആത്മാവ് എന്നിൽ ചലിക്കട്ടെ. ലോകരാജ്യങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു, പട്ടണങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു, രാജ്യങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു, ജനവർഗങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. വളരാൻ ആഗ്രഹമുണ്ടോ? വളരാൻ ആഗ്രഹമുണ്ടോ? പുത്രത്വത്തിന്റെ ആത്മാവിൽ വളരാൻ ആഗ്രഹമുണ്ടോ? എൻകൗണ്ടറുകൾ നടന്നിരിക്കും, ദൂതന്മാർ ഇറങ്ങിയിരിക്കും, സ്വർഗം തുറന്നിരിക്കും, മാറ്റമില്ല. പക്ഷെ ഇന്ന് രാവിലെ, ഇന്ന് രാവിലെ പറഞ്ഞ കർത്താവുണ്ട്, കർത്താവ് എന്റെ പ്രകൃതിക്ക് മാറ്റം വരുത്തണം, എന്റെ അകത്തുള്ള പുത്രത്വത്തിന്റെ ആത്മാവിൽ എനിക്ക് വളരണം, ദൈവരാജ്യം എനിക്ക് അവകാശമാക്കണം. ദൈവരാജ്യം അവകാശമാക്കുന്നത് എങ്ങനെയാ? പകാപിണക്കം ചാരശങ്ക ശാഠ്യം നിന്നപക്ഷം മദ്യപാനം മരുക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല, ദൈവരാജ്യം അവകാശമാക്കില്ല. ജഡസ്വഭാവങ്ങൾ ഏതെങ്കിലും നമ്മിലുണ്ടെങ്കിൽ, വിഷമങ്ങൾ, ഭാരങ്ങൾ കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? വീഡിയോ അടഞ്ഞിരിക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ടോ? ഓ, നിങ്ങളിൽ ജഡസ്വഭാവം ഉണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ, പിശാച് ചതിയനാണ്. ഏതെങ്കിലും വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആരെങ്കിലും പറഞ്ഞവ്, ആരെങ്കിലും ചെയ്തവ് നിങ്ങളുടെ അകത്ത് കുത്തിവെച്ച് നിങ്ങളെ മറ്റുള്ളവരോട് വിഷമമുള്ളവരാക്കി നിർത്തി, നിങ്ങളെ നോക്കൂ, അവർ അന്യായമായത് ചെയ്തവരെ നിന്റെ മുമ്പിൽ പെരുപ്പിച്ച് കാണിച്ച് പിശാച് നിന്നെ തകർക്കുകയാണ്. എന്താ അവന്റെ ലക്ഷ്യം? അവന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നീ ദൈവരാജ്യം അവകാശമാക്കരുത്. ഇന്ന് രാത്രി പറ, ഇന്ന് പകൽ പറ, ഇന്ന് പകൽ പറ, ഇന്ന് പകൽ പറ, ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഞാൻ ഇവിടെ നോക്കുകയില്ല, ഞാൻ ഇവിടെ നോക്കുകയില്ല. ഞങ്ങൾ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം, നിത്യമായവിലേക്ക്, കാണാത്തവിലേക്ക്. ഞങ്ങളുടെ കണ്ണിനെ ഞങ്ങൾ ഇന്ന് പകൽ പറിക്കുകയാണ്. കാണുന്നവിലേക്ക് നോക്കുമ്പോഴല്ലേ വിഷമം ഉണ്ടാകുന്നത്? അപ്പന്റെ അടുക്കലേക്ക് ഓടി വരാൻ തയ്യാറുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ 5-10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞിരിക്കുക, അപ്പൻ, അപ്പന്റെ അടുക്കൽ വന്ന മുടിയമ്പത്തൊണ്ണിന് അപ്പൻ ധരിപ്പിച്ച 3 ഘടകങ്ങൾ. ഒന്ന്, മേത്തരമായ അങ്കി ധരിപ്പിച്ചു. മക്കളെ, ഇത് കഥയല്ല കേട്ടോ, കഥ വായിച്ചു വിടരുത്. അധ്യായം ഒന്നും ബൈബിളിലെ ത്രിയേക ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് അവന്റെ ആഴത്തിൽ തുറന്നിരിക്കുന്ന മഹത്വകരമേറിയ അധ്യായമാണ് ലൂക്കോസ് 15. നമ്മളവനെ മുടിയമ്പത്തൊണ്ണിന്റെ കഥയാക്കി മാറ്റി. നോ, ത്രിയേക ദൈവത്തിന്റെ ചിത്രം പറയുക. നമ്മുടെ ബൈബിൾ വ്യാഖ്യാനങ്ങൾ കൊണ്ടെത്തിച്ച് അബദ്ധത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ദൈവത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ നമ്മൾ മുടിയമ്പത്തൊന്ന് പഠിച്ചു. നിന്റെ അപ്പൻ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ ജഡത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റുന്നില്ലല്ലേ? നിന്റെ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ലല്ലേ? ലോണുകളുടെ പ്രശ്നം, കടഭാരങ്ങളുടെ പ്രശ്നം, മാനസിക സംഘർഷങ്ങൾ, ഭർത്താവ് ഉണ്ടാക്കുന്ന പ്രശ്നം, ഭാര്യ ഉണ്ടാക്കുന്ന പ്രശ്നം, കൊച്ചുങ്ങളുടെ പ്രശ്നം, കൊച്ചുമക്കളുടെ പ്രശ്നം, അവരുടെ ജോലിയുടെ പ്രശ്നം, ഇതെല്ലാം കൊണ്ട് നിന്നേട്ട് വലക്കിയല്ലേ പിശാച്? നിന്റെ ജഡം അതിന്റെ പുറകെ ഒഴുകുകയല്ലേ? നിനക്ക് വല്ല ബോധം ഉണ്ടോ ദൈവത്തെ കുറിച്ച്? സുബോധം വരുന്നുണ്ടോ? നിനക്ക് വേണ്ടിയ കരുതിയ കരുത്തുള്ളവ നിന്റെ പുറകിലുണ്ട്. ഇന്ന് പകൽ നിന്നെ ഭാരപ്പെടുത്തുന്നതിനെ മാറ്റിവെക്കാൻ പഠിക്ക്. നീ ആരാ? നീ പുത്രനല്ലേ? ഒന്നെങ്കിൽ പുത്രത്വത്തിന്റെ അവകാശം എന്നിൽ വെളിപ്പെടും നീ പുത്രനായിട്ട് വളർന്നാൽ, അല്ലേ നീ ഇവന്റെ പുറകെ നടന്നു. ആയുഷ്കാലം മുഴുവൻ ഈ 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് 21 നോക്കിയാ. നിങ്ങൾ ആരിലും ഒരാൾ ഫുൾ 21 ഇരുന്നാ മതി. എനിക്ക് ഇനി ഇപ്പൊ പെട്ടെന്ന് 21 ഇരിക്കാൻ പറ്റും തോന്നുന്നില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന? നിങ്ങളെ പുത്രത്വത്തിൽ വളർത്തട്ടെ. എനിക്ക് ഗലാത്തിലേഖനം വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ കാണും ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് നിങ്ങൾ കാണും. കരമുയർത്തി രാമ്യം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി രാമ്യം പറഞ്ഞു. കർത്താവ്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് നിങ്ങളിൽ ചിലർ കാണും. മർക്കോസ് 9:1-2, എല്ലാവരും കാണില്ല, എല്ലാവരും കാണില്ല, എല്ലാവരും കാണില്ല. പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുന്നവരാണ് അവ കാണുന്നത്. താഴ്വാരത്തിൽ നിൽക്കുന്നവർ അത് കാണില്ല.
അവര് കാണും, അവര് കാണും തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണും, മഹത്വത്തിന്റെ വെളിപ്പെടൽ അവർ കാണും. ആരെല്ലാം എന്നെ വഞ്ചിച്ചാലും, ആരെല്ലാം എന്നെ ചതിച്ചാലും, ആരെല്ലാം എന്നെ പകച്ചാലും, ഇന്ന് പകൽ ആരെല്ലാം എന്നെ ഒതുക്കാൻ നോക്കിയാലും നീ തളരരുത്. നീ അവനോടുകൂടെ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോ, നീ അവനോടുകൂടെ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോ. ഏതാ പർവ്വതം? അവൻ വെളിപ്പെട്ടു വരുന്ന പർവ്വതം, അവനെ മുഖാമുഖമായി കാണുന്ന പർവ്വതം, അവൻ ഇറങ്ങി വരുന്ന പർവ്വതം. ആ ദൈവത്തെ കുറിച്ചുള്ള മൂന്ന് വെളിപ്പാടാണ് ഞാൻ അവിടെ പറഞ്ഞത്. ലൂക്കോസ് 15 പറഞ്ഞു, ഒന്ന് അവൻ അങ്കി ധരിപ്പിക്കും, രണ്ട് അവൻ നിനക്ക് വേണ്ടി ഒരു മോതിരം വെച്ചിട്ടുണ്ട്, നിനക്കൊരു സ്വബോധം വന്നാൽ ആ സെക്കൻഡിൽ നിന്റെ മേൽ ഇടാൻ ഒരു മോതിരം വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ ഈ മോതിരം കിട്ടാൻ വേണ്ടി കണ്ട് ബഹളം വെക്കുക, മോതിരം താ, മോതിരം താ, തന്നേ പറ്റൂ, തന്നേ പറ്റൂ, മോതിരം ഞങ്ങൾക്ക് തന്നേ പറ്റൂ. തമ്പുരാൻ പറഞ്ഞു, മോനെ ഇത് നീ സ്വബോധം വന്ന് തന്ന, ഇങ്ങോട്ട് വന്ന, നീ ആരാണെന്നുള്ള വെളിപ്പാടി വന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ മേൽ മോതിരം വെളിപ്പെടും. എന്താ മോതിരം? ആ നമ്മളവിടെ ഉപദേശം കൊണ്ട് മോതിരം ധരിക്കാമോ ധരിപ്പിക്കാമോ? ഒരാൾക്ക് ഒരു കുട്ടി പറയും മോതിരം ധരിപ്പിക്കാമെന്ന് നമുക്ക് തെളിവ്. കർത്താവ് ഇതൊന്നുമല്ല പറഞ്ഞേ, കർത്താവ് ആഭരണം പഠിപ്പിച്ചതല്ല അവിടെ. കർത്താവ് പഠിപ്പിച്ച എന്തറിയാമോ? അപ്പന്റെ വീട്ടിൽ മടങ്ങി വരുന്നവന് അപ്പന്റെ പേരുള്ള മുദ്രാമോതിരം കൊടുക്കും. ഈ മോതിരം നിനക്ക് അപ്പന്റെ അധികാരം ഉപയോഗിക്കാം. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ കർത്താവിന്, അപ്പന്റെ അധികാരം എവിടെ പോയാലും ഉപയോഗിപ്പാൻ നിന്റെ മേൽ അധികാരം പകരുന്നതാണ് ഈ മോതിരം. അപ്പന്റെ വീട്ടിലെത്തിയാൽ സുബോധം വന്നവനെ അപ്പൻ ധരിപ്പിക്കുന്നതാണ് മോതിരം. കിട്ടുമോ മക്കളെ? നമ്മുടെ മേലെ അധികാരം വെളിപ്പെടുവോ? ഉണ്ടോ? ആരൊന്നും മിണ്ടാത്തേ, ആരൊന്നും മിണ്ടാത്തേ, ഒന്നും മിണ്ടുന്നില്ല ആരും. ഞങ്ങളുടെ ചർച്ചിനകത്തുള്ളവർക്ക് അറിയാം, ഞങ്ങളുടെ ചർച്ചല്ല നമ്മുടെ ചർച്ചുണ്ടോ, സോറി, നമ്മുടെ ചർച്ചിനകത്തുള്ളവർക്ക് പണ്ടുള്ളവർക്ക് അറിയാം, ഇവിടെ ഭൂത കളയുക സജീവ് പാസ്റ്റർ ഓടിച്ചെന്ന് ആദ്യം കൈവയ്ക്കാൻ പോയില്ല. ആദ്യം ചെറിയ പിള്ളേരെ കൊണ്ടത് ചെയ്യിപ്പിക്കാറ്. ഞങ്ങളുടെ ചർച്ചിലുള്ള യൂത്തുകൾ ചെറിയ അന്നത്തെ, ഇപ്പോഴല്ല, ഇപ്പം നമുക്ക് നമ്മള് പണ്ടത്തെ പൊട്ടക്കുളം ചർച്ചിലെ കാര്യം ഞാൻ പറയുന്നത്, ചെറിയ പിള്ളേരെ കൊണ്ടാ, എന്താ പറയുക, 18, 16, 18, 19, 20 വയസ്സുള്ള പിള്ളേരെ കൊണ്ടാ ഭൂതത്തെ ശാസിപ്പിച്ചിട്ടുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ലിൻസി ഓർക്കുണ്ടോ? ആ ലിൻസി കൈപൊക്കി. രണ്ട് മെച്ചമുണ്ട്. ഒന്ന്, ഇവർക്ക് ഇവർ ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടും. ഒന്ന്, രണ്ട്, ഇവര് പിന്നെ പെട്ടെന്നൊന്നും പാവത്തിലേക്ക് പോകില്ല, കാരണം ഭൂതശാന്തി സുഷയിലേക്കല്ലേ. അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഭൂതാളൊക്കെ നിങ്ങളുടെ ഉടമനെ പാസ്റ്റർ വിളിക്കരുത്, നിന്റെ മേലെ അതോറിറ്റി ഉണ്ട്, ഇത് നമ്മുടെ പാസ്റ്റർ. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം, മക്കളെ, നിങ്ങളുടെ മേലെ അതോറിറ്റി ഉണ്ട്. നിങ്ങൾ ഭൂലോകത്തൊക്കെ പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ കൈവച്ചാൽ രോഗികൾക്ക് സൗഖ്യം വരും, അവർ ദുരാത്മാക്കളെ അവർ പുറത്താക്കും. നിങ്ങളുടെ മേൽ അധികാരം ഉണ്ട്. നിങ്ങൾ മക്കളാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെങ്കിൽ, സ്നാനം കൂടി നമ്മിടുക, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ മേലെ അധികാരമുണ്ട്. കരമുയർത്തി ധൈര്യത്തോടെ ആമേൻ പറയാം യേശുവിന്. അണ്ട, അന്നിട്ടും കൈ പൊന്നുന്നില്ല, അന്നിട്ടും കൈ പകി ഇങ്ങനെ പകുതി മുക്കാല് കൈ മൊത്തം പൊക്കി ഉയർത്തി ആമേൻ പറ കർത്താവിന്. നിന്റെ ഉയർത്തപ്പെട്ട ഈ കരങ്ങളുടെ മേലെ അധികാരമുണ്ട്. വിശ്വാസം വരുന്നില്ല, ആ കയ്യിലേക്ക് നോക്കി, അയ്യോടാ, 1, 2, 3, 4 49 വയസ്സായ ഒരു കിളവന്റെ കൈ കണ്ടാവില്ല. നിങ്ങളുടെ കയ്യിലേക്ക് നോക്ക്, എന്റെ കയ്യിലാ, നിങ്ങളുടെ കയ്യിലേക്ക് നോക്ക്, നിങ്ങളുടെ കയ്യിലേക്ക്. ഈ കൈക്ക് അധികാരമുണ്ട്. പറ നിങ്ങളുടെ കൈ നോക്കി എന്ന് പറ, നിങ്ങളുടെ കയ്യിലേക്ക് നോക്കി, ഒന്ന് നോക്ക്, വല്ലപ്പോഴും നോക്കുന്നേ, രാവിലെ കുളിച്ചപ്പോ കൈ കഴിഞ്ഞ പോലെ ചെളിയൊക്കെ ഉണ്ടോ നോക്ക. ഈ കൈയിൽ, ഈ കൈ വെച്ചാൽ രോഗി സൗഖ്യമാകണം, ഈ കൈ വെച്ചാൽ ദുരാത്മാക്കൾ ഇളകണം. ഇത് ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ മകനായതിന്റെ സൈനാണ്. ഇല്ലേ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ചീന്തിക്കളയണം ബൈബിളിൽ നിന്ന്. ഇനി ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ ഇടരുത് കേട്ടോ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം ചീന്തിക്കളയണം എന്ന് സജീവ് പാസ്റ്റർ സൂമിൽ പ്രസംഗിച്ചു. ഞാൻ എന്തിനാ അത് പറഞ്ഞേ?
ഞാൻ പറഞ്ഞത് ഇത് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, അത് 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 വായിക്കരുത് പറഞ്ഞേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളെ അവൻ അപ്പന്റെ വീട്ടിലാണ് വന്നതെങ്കിൽ നിങ്ങളുടെ മേലെ അവൻ ആ മുദ്രാമോദനം ഇട്ടിരിക്കും. അയ്യോ സമയം കർത്താവേ സോറി, മുദ്രാമോദനം ഇട്ടിരിക്കും. അപ്പൊ മക്കളെ സത്യത്തിൽ എന്താ ഉണ്ടാകണം? നമ്മുടെ അകത്തുള്ള വളർച്ച ബോധ്യമല്ലേ വളരേണ്ടത്? എന്നിട്ട് എന്താ കൊണ്ട കൊടുത്ത? പുതിയ ഒരു ജോഡി ചെരുപ്പ് കൊണ്ട കൊടുത്തു. ആ ചെരുപ്പ് എന്താന്ന് നിങ്ങൾ എഫേസിൽ എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കേ. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. അതെന്താ ഇനി അർത്ഥം? എന്താ എന്താ സുവിശേഷം? സുവിശേഷം നസ്രായ സുവിശേഷം എന്താ? ദാവീദിന്റെ സന്തതിയ ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ ഈ സുവിശേഷം പറയുമ്പോൾ നമ്മൾ പുറത്തു പറയുന്നത് നല്ല സ്നേഹവാനായ ഒരപ്പനെ കുറിച്ചല്ലേ പുറത്തു പറയുന്നത്? ആ അപ്പൻ നൽകിയ ദാനമായ ക്രിസ്തുവിനെയല്ലേ പറയുന്നത്? അപ്പൊ അപ്പന്റെ വീടിനെ കുറിച്ച് സ്വബോധം വന്നാൽ, വീട്ടിലേക്ക് മടങ്ങി വന്നാൽ, ഒന്ന് അങ്കി, ഒരു പുത്തൻ വസ്ത്രം, ഒരു മേലങ്കി, രണ്ട് മുദ്രാമോതിരം, മൂന്ന് മിണ്ടുന്നില്ല, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പായി. ഇത് എടുത്തു വെച്ചേക്ക് കേട്ടോ, ഇത് വെയിറ്റ് ചെയ്യ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ഈ ചെറുക്കൻ പോയപ്പോഴത്തെ എന്താ പറയുക, അവൻ്റെ ശരീരത്തിന്റെ അളവും വന്നപ്പോഴത്തെ ശരീരത്തിന്റെ അളവും, ഇനി വല്ല മേലങ്കിയാണാവോ? ഏതായാലും ഈ അപ്പനോർണ അങ്ങനെ എടുത്തു വെച്ചോണ്ടിരുന്നു അവൻ വരുന്ന സമയം വരെ. എന്ന് വന്നാൽ അന്ന് ഇടിക്കാൻ. ഹലോ, അങ്ങനെ ഒരെണ്ണം കർത്താവ് നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കൂട്ടിമുട്ടൽ ദൈവമായിട്ട് ഉണ്ടാകുമോ? ഇന്നലെ നമ്മൾ അവല്ലേ പഠിച്ചേ, ഗ്ലോറിയുമായിട്ടുള്ള എൻകൗണ്ടർ നടക്കുമ്പോൾ അവൻ നമ്മളെ നാല് ഘടകങ്ങളിലേക്ക് കൈമാറുന്നത്. ഇന്നത് പുതിയ നിയമത്തിൽ നിന്ന് തെളിഞ്ഞില്ലേ? നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇവിടെ നോക്ക്, അപ്പൊ എന്താ ഉണ്ടാകണ്ടേ? നിങ്ങളൊരു എൻകൗണ്ടർ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, എന്താ ഉണ്ടാകണ്ടേ? നിങ്ങൾക്ക് എന്താ ഉണ്ടാകണ്ടേ? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ? കർത്താവ് ഒരു എൻകൗണ്ടർ നല്ലതാണ്. കർത്താവ് എങ്ങാനും ഒരു ദൂതനെ, വെറുതെ നടക്കുന്ന ഒരു ദൂതനെ, സ്വർഗത്തിൽ ഒരു പണിയില്ലാത്തൊരു ദൂതനെ, ഇനി അംഗവൈകല്യമുള്ള ദൂതനായാലും കുഴപ്പമില്ല കർത്താവ്, ഏതെങ്കിലും യുദ്ധത്തിൽ പോയിട്ട് കയ്യോ കാലോ പോയ ദൂതനായാലും കുഴപ്പമില്ല, ഒരാളെ ദൈവം ചെയ്ത് ഒന്ന് അയക്കണം കർത്താവേ. മക്കളെ ഇത് ഇതല്ല പ്രാർത്ഥന. എന്നാ പിന്നെ കർത്താവേ, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം അതെയല്ല കർത്താവേ, ഭാര്യ ഭർത്താവ് മക്കള്, ഇതും അല്ല പ്രാർത്ഥന. എല്ലാം വിട്, എല്ലാം വിട്, നീ ആരാന്ന് മനസ്സിലാക്ക. ഞാൻ ആരാ? എന്റെ അകത്തിരിക്കുന്നത് എന്താ? എന്റെ അകത്തിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ്, ഞാൻ അവകാശിയാണ്. കഴിയുമെങ്കിൽ എഫേസ് ലേഖനം, ഗലാത്തി ലേഖനം മൂന്ന് നാല് അധ്യായം വായിക്കും, ഞാൻ അത് അടുത്ത ദിവസം എടുക്കാം. പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് ശക്തിപ്പെടട്ടെ, നിന്റെ അകത്ത് അത് വിപുലപ്പെടട്ടെ, ബലം പ്രാപിക്കട്ടെ. നിങ്ങളൊരു ദൂത് കേൾക്കുന്നത് നല്ല കാര്യമാണ്, നിങ്ങളുടെ അകത്ത് പ്രചോദനം വരും. പക്ഷെ വചനം, നിങ്ങൾ കേൾക്കുന്ന ദൂതുകൾ പ്രാപിപ്പാൻ നിങ്ങളെ ആ തലത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നമുക്കതിനായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം, ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നു. കണ്ണുകളെല്ലാം അടച്ച് കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് അന്യഭാഷ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അകത്ത പുത്രത്വത്തിന്റെ, അപ്പൊ നിങ്ങൾക്ക് എന്തിനാ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത്? അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഡെവലപ്പ് ആകുക, ആത്മാവിൽ വർധനമുണ്ടാക്കുക. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ അവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. കണ്ടോ, അവന്റെ അകത്ത് ധൈര്യം വരുന്നു. ഞാൻ ആരുമല്ല, ഞാൻ പുഴുവാണ്, പാറ്റിയാണ്, പന്നാമട്ടി, മണ്ണാങ്കട്ടിയാണ്, ചപ്പാണ്, ചവറാണ്, എന്താ പറയുക, ആരും തേങ്ങാക്കൂലിയാന്നൊന്നും പറയാറില്ല. ഇങ്ങനെ ഈ നിലത്തിട്ട് ചവിട്ടണ മൊത്തം പറയാറുള്ളൂ, ചവിട്ടിയാണ്, പായാണ്, ഇതൊന്നും പറയാതെ ഞാൻ പുത്രനാണെന്ന് പറഞ്ഞു, ഞാൻ പുത്രനാണ്. അപ്പൊ ആൾക്കാരോ ചോദിച്ചു കേട്ട് കഴിഞ്ഞ ദിവസം, അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ അത് ദാവീദ് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പുഴുവാന്ന്? ആ ദാവീദ് പറഞ്ഞു പുഴുവാന്ന്, അവൻ പുഴു തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ പുഴുവല്ല, നമ്മൾ പുഴുവായിരുന്നു പണ്ട്. ഇനി ചത്തുകഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പുഴു തിന്നും. പക്ഷെ ഞാൻ പുഴുവല്ല, ഞാൻ പുത്രനാണ്, ഞാൻ പുത്രനാണ്, ഞാൻ പുത്രത്വമുള്ളവനാണ്. ആ നിന്റെ ഈ വേണ്ടാത്തത് പറഞ്ഞതൊക്കെ ഇന്ന് പകൽ ഉപേക്ഷിക്കണം. ഒരു നെഗറ്റീവ് പറയരുത് എന്നെ കുറിച്ച്. പുത്രത്വത്തിന്റെ വാക്കുകളെ വരാവൂ. നമുക്ക് പുത്രത്തെടുക്കണം. നമുക്ക് ഒന്ന്, നമുക്ക് രണ്ട്. അപ്പൊ നമ്മൾ ഈ അന്യഭാഷ പറയുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അന്യഭാഷ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റ് ലൈവ് ആകുക,
നമ്മുടെ സോളിനകത്ത് കിടക്കുന്ന നിരാശകളും നമ്മുടെ 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 ധാരണകളും നമ്മുടെ അറിവുകളും എല്ലാം നോക്കിയേ നോക്കിയേ അത് എന്താ പറയാമിന് അതെല്ലാം അതെല്ലാം നോക്കിയേ അതിനെല്ലാം നിർമൂലമാക്കിക്കൊണ്ട് സ്പിരിറ്റ് സ്പിരിറ്റ് പുത്രത്വം നമ്മൾ ശക്തിപ്പെടുക. സത്യത്തിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ നിന്റെ അകത്ത് ശക്തിപ്പെടുക. ഇത് ശക്തിപ്പെടാൻ തുടങ്ങിയാൽ നിന്റെ ശരീരങ്ങളിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടും. രണ്ടു കോരിന്ത്യർ ലേഖനം 4:10 യേശുവിന്റെ ജീവൻ നിങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെട്ടു വരും. അത് വെളിപ്പെടുമ്പോഴാണ് നിന്റെ മുറിക്കകത്തിറങ്ങിയ സാന്നിധ്യം പിടിക്കാൻ പറ്റുന്നത്. എങ്ങനെ മുറിയിലുള്ള സാന്നിധ്യം അറിയാം? സാന്നിധ്യം അറിയണമെങ്കിൽ നിന്റെ സ്പിരിറ്റിൽ ജീവൻ ഒഴുകണം. ഞാൻ അവനൊരു ക്ലാസ് വിശദമായിട്ട് എടുത്തിരുന്നു. നീതിയെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് സ്പിരിറ്റിനെ ജീവനാക്കും. സ്പിരിറ്റിൽ വരുന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനെ അവന്റെ ജീവനാൽ നിറയ്ക്കും. മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് അവന്റെ ജീവൻ ഒഴുകും. സ്പിരിറ്റിൽ മനസ്സിൽ ബോഡിയിൽ യേശുവിന്റെ ജീവൻ നിറഞ്ഞാൽ നിങ്ങൾക്ക് അവന്റെ സാന്നിധ്യം അനുഭവിക്കാം. സാന്നിധ്യം അനുഭവിച്ചാൽ നിങ്ങൾക്ക് അവന്റെ ഗ്ലോറിയിലേക്ക് കയറാം. അവിടെയാണ് കൈമാറ്റങ്ങൾ നടക്കുന്നത്. അവിടെ മുദ്രാമോദരം വെളിപ്പെടും, അവിടെ വസ്ത്രം വെളിപ്പെടും, അവിടെ നിന്റെ മേൽ ചെരുപ്പ് വെളിപ്പെടും, അവിടെ നിന്റെ മേൽ താക്കോലുകൾ വെളിപ്പെടും, നിന്റെ മേൽ അധികാരം വെളിപ്പെടും. അപ്പോൾ അങ്ങനെ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്പിരിറ്റ് ശക്തിപ്പെടുക. നിന്റെ സോളിനെ ദൈവം പണിയുകയാണ്. നിന്റെ സോളിനകത്തുള്ള വിഷമങ്ങൾ ഭാരങ്ങൾ, ചില ആൾക്കാർ അന്യഭാഷ പറയുമ്പോൾ അവരെ മനസ്സിനകത്തുനിന്ന് ഭയങ്കര വിഷമങ്ങൾ അന്യഭാഷയുടെ പുറത്തു വരുന്ന കേൾക്കാം. അവനെ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് പൊളിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരു 3-5 മിനിറ്റ് പ്രാർത്ഥിക്കാം. കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്തു, ഞാൻ എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറയില്ല, മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്തു. ശക്തിയോട് അന്യഭാഷയിൽ കേൾക്കപ്പെട്ട വചനപ്രകാരം ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, ഞാൻ വലിയത് കാണും, ഞാൻ വലിയത് കാണും. അത് തന്നെ പറ, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാണെങ്കിൽ ആലയം സ്വർഗത്തിന്റെ വാതിലാണ്. ഞാൻ 2-3 ട്രൂത്തുകളെ മുറുകെ പിടിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, ഞാൻ അവന്റെ ശരീരമാണ്. ഞാൻ അവന്റെ ശരീരമാണെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ ഞാനാണ്. ഒന്ന് രണ്ട് മിനിറ്റുകൾ ഏതെങ്കിലും ജഡസ്വഭാവങ്ങൾ നിങ്ങളുടെ അകത്ത് നിറഞ്ഞു വിൽക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ അത് പൊട്ടിമാറാൻ, അത് പൊട്ടിമാറാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. റിബന റബന ശവന ഘടകവന. 1-2 മിനിറ്റുകൾ കഴിയുന്നവരെല്ലാം മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റാഖന ദൂരർശന, ഇതിലും വലിയത് നീ കാണാം, ഇതിലും വലിയത് നീ കാണാം. യേശുവിന്റെ നാമത്തിൽ വലിയത് തുറക്കണം ഓരോ ഭവനങ്ങളിലും. ഇതിലും വലിയവ പ്രാർത്ഥിച്ചോ മക്കളെ. ഇതിലും വലിയവ ഇതുവരെ മനുഷ്യ പുത്രന്റെ അടുക്കൽ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നവ നിങ്ങൾ കാണും. നിങ്ങൾ കാണും. എന്നോട് ദൈവാത്മാവ് പറയാൻ പറയുന്നു, എന്നോട് പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളിലേക്ക് വിരൽ ചൂണ്ടി, ഓരോ വ്യക്തികളിലേക്ക് വിരൽ ചൂണ്ടി. ഇന്ന് രാവിലെ എന്നോട് ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് സംതിങ് സ്പെഷ്യൽ. ദൈവാത്മാവ് വ്യക്തികളുടെ മേൽ തുറക്കുകയാണ്. വചനം ജീവനായ കുടുംബങ്ങളുടെ മേൽ നിന്റെ ഭവനത്തിൽ ദൈവാത്മാവ് ആഴമായ ചിലവ് ഇന്ന് പകൽ ആരംഭം കുറിക്കുന്നു. ഇതിലും വലിയത് നീ കാണും. ഇതുവരെ കണ്ടവനേക്കാൾ കരമടിച്ചു പറ കരമടിച്ച് സകല കരകളും ചേർത്തടിച്ച് ഇന്ന് രാവിലെ പറ ഇതിലും വലിയവ ഇതുവരെ പട്ടണങ്ങൾ കാണാത്തവ, ഇതുവരെ രാജ്യങ്ങൾ കാണാത്തവ, ഇതുവരെ ലോക രാജ്യങ്ങൾ കാണാത്തവ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയവകൾ ദൈവാത്മാവ് തുറക്കുകയാൽക്കനാദിത പ്രാർത്ഥിച്ചു. ഓരോ വ്യക്തികൾ പ്രാർത്ഥിച്ചു. ഇതുവരെ കാണാത്ത ചിലവ, ഇന്ത്യ കാണാത്തവ, ലോകം കാണാത്തവ, നിന്റെ തലമുറ ഓ റബ ചിന്തിക്കാത്തവ ദൈവാത്മാവ് തുറക്കും. ഓ റബിനി ഘടകമന അൽക്കമന ഘടകമന അപരങ്ങൾ തുറന്ന് കഴിയുന്നവരെല്ലാം അപരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോ. എനിക്കറിയാം സമയം ഓടിപ്പോകുന്നു, എനിക്കറിയാം. പക്ഷേ ഇന്ന് രാവിലെ ഈ പകൽ പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം നൽകുന്നത് ചില കുടുംബങ്ങളുടെ അകത്തേക്ക് നോക്കി വിരൽ ചൂണ്ടി പ്രവചിക്കാൻ. ഭൂമിനി ഘടകം വ്യക്തി തോറസ് നീ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ആഴങ്ങൾ തുറക്കുക. നിന്റെ മനസ്സൊന്ന് രാവിലെ ശക്തി പറട്ടെ. ഭൂമിനി ഘടകമന നിന്റെ നീ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ആഴങ്ങൾ കാണാം. ഇതുവരെ കാണാം
ദൈവാത്മാവ്
എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളെ കുറിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മാവന് നിങ്ങളിൽ ആഴമായി ചലിക്കാനുണ്ട്. നിങ്ങളുടെ വിശപ്പ് ദൈവം കാണുന്നു, നിങ്ങളുടെ അവസ്ഥ ദൈവം കാണുന്നു, നിങ്ങളുടെ ആഗ്രഹ ദൈവം കാണുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് പരിശുദ്ധ ആത്മാവ് ഒരു വളർച്ചയുടെ കൂത്ത് ഇന്ന് പകൽ ഇടുകയാണ്. പുഷ്പിക്കട്ടെ, അത് അത് വളരട്ടെ. അത് രേഖന ധനാധിരാര മനുഷ്യസ്കനകഥകഥന ഓരോ വ്യക്തികളെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബേബി സിസ്റ്ററെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടലുകളെ ഭവനത്തിൽ വെളിപ്പെട്ടു വരുവാൻ വചനത്തിന്റെ വളർച്ച, ഡിവൈൻ ട്രൂത്തുകളെ മുറുകെ പിടിക്കുന്ന വളർച്ചകൾ സംഭവിക്കട്ടെ, വളർച്ചകൾ സംഭവിക്കട്ടെ. സോഫിയ ഷൈജു എന്റെ മനസ്സിനകത്തുള്ള ഭാരങ്ങൾ ഇന്ന് രാവിലെ പൊളിയട്ടെ. ഒരു അസാധാരണ വ്യക്തിയാണ് നിന്റെ ഡെസ്റ്റിനിയിലേക്ക് ദൈവാത്മാവിനാൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തിയാ ഇന്ന് രാവിലെ ദൈവാത്മാവ് നിന്നെ നിന്നെ വേർതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ കുടുംബങ്ങളെ ദൈവാത്മാവ് ശക്തിയോടെ വേർതിരിക്കട്ടെ, ശക്തിയോടെ വേർതിരിക്കട്ടെ, ശക്തിയോടെ വേർതിരിക്കട്ടെ, ശക്തിയോടെ വേർതിരിക്കട്ടെ. ഓരോ കുടുംബങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പകർച്ചകൾ തുറക്കണം. പുതിയ ഭാഷകൾ വരട്ടെ, പുതിയ ഭാഷകൾ വരട്ടെ, പുതിയ ഭാഷകൾ വരട്ടെ. അരുൺ ബേബി പുതിയ ഭാഷകൾ വരട്ടെ, പുതിയ ഭാഷകൾ അവനെ കൊണ്ട് സംസാരിച്ച പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ അച്ചു ജസി, പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ പുതിയ 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 തലമുറകളിലേക്ക് ലിറ്റിൽ തോമസ് പിന്നെ പണിയുന്നവന്റെ കരമിന്റെ മേൽ ഇറങ്ങട്ടെ. തോമസ് പിന്നെ കുടുംബത്തിന്റെ വീട് കിടക്കുന്ന കെടുതികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പുറത്തു വരിക ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്ക് വേണ്ടി കർത്താവെ, ഏതെങ്കിലും കാരണങ്ങളാൽ പ്ലാറ്റ്ഫോം കർത്താവെ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയാതിരിക്കുന്നു, ജോലി സ്ഥലത്തായിരിക്കുന്നവർ, ഞാൻ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർന്നവർ, ഉടഞ്ഞവർ, പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഓരോ വ്യക്തികളുടെ മേൽ, രോഗികളുടെ മേൽ, ഓരോ വ്യക്തികളുടെ പ്രതിമ ദൈവത്തിന്റെ കരം ഇപ്പോൾ ചലിക്കാൻ, ഇപ്പോൾ ചലിക്കാൻ, ഇപ്പോൾ ചലിക്കാൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കട്ടെ, ഇപ്പോൾ ദൈവശക്തി ഇറങ്ങട്ടെ, ഇപ്പോൾ മഹത്വം ഇറങ്ങട്ടെ, ഇപ്പോൾ സാന്നിധ്യം ഇറങ്ങട്ടെ. ഒരു നിമിഷമല്ല കണ്ണുമടച്ച് ഒന്ന് നിശബ്ദമായിരിക്കാം. ഒരു നിമിഷമല്ല കണ്ണുമടച്ച് അന്യഭാഷ പറയുന്നെല്ലാം നിർത്തി ഒന്ന് നിശബ്ദമാകാമോ? എന്റെ ഭാഷ പറയുന്നത് കരമടിക്കുന്നതെല്ലാം നിർത്തി ഒന്ന് നിശബ്ദമായി, ഒന്ന് നിശബ്ദമായി എല്ലാ എല്ലാ അതരങ്ങളും അടച്ച് ഹോ. കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തു ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുമടച്ച് എല്ലാ കണ്ണുമടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്പിരിറ്റിനെ പണിയുന്ന തലത്തിലേക്ക് നമ്മൾ ദൈവാത്മാവിനാൽ പ്രവേശിക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മുഴുവൻ എൻകൗണ്ടർ ഉണ്ടായ ചരിത്രങ്ങളാണ്. ചരിത്രങ്ങൾ നമ്മൾ തൊട്ടിട്ടില്ല. ഉണർവായിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, നല്ലൊരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷേ എന്ന് തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും?
തുടങ്ങുന്നത് എന്റെ സ്പിരിറ്റിനകത്തുണ്ടാകുന്ന വളർച്ചയാലാണ്. എന്റെ അവയവങ്ങളിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്റെ അവയവങ്ങളിൽ വെളിപ്പെടുമ്പോൾ ആണ് അവന്റെ സാന്നിധ്യവും ശക്തിയും എല്ലാം തുറക്കാൻ തുടങ്ങുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രസംഗിച്ച വചനം എൻ്റെ ഭാഷാ നൈപുണ്യം കൊണ്ട്, ഭാഷാ നൈപുണ്യത്തിലെ എന്താ പറയുക അപര്യാപ്തത നിമിത്തം ചിലപ്പോൾ അത് വേഗതയിലോ പദസമ്പത്തില്ലാതെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എന്താ പറഞ്ഞു തന്നെ ദൈവത്തിനറിയാം. അത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ സ്പിരിറ്റിലേക്ക്, നിങ്ങളുടെ സ്പിരിറ്റ് ഈ വെളിപ്പാടിലേക്ക് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ഓരോ സന്ദേശം കഴിയുമ്പോൾ കർത്താവ് വ്യക്തമായി എൻകൗണ്ടർ നടത്തി സംസാരിക്കുന്ന ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ഓരോ സെക്ഷൻ കഴിയുമ്പോൾ എനിക്ക് എന്റെ സാക്ഷ്യം കിട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാ കണ്ണുമടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങൾക്കറിയാം ഇത്, നിങ്ങൾക്കറിയാം. പക്ഷെ ആലയമാണെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കണം. സ്വർഗത്തിന്റെ വാതിൽ തുറന്നാൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തിരിക്കണം. അതായത് സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകും. നിങ്ങളൊരു അസാധാരണ വ്യക്തിയാണ്. എല്ലാ കണ്ണുമടച്ചൊന്ന് ധ്യാനിച്ച് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അകത്തിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്നവർ ക്രിസ്തുവിലാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ, നിങ്ങളിപ്പോൾ ഇരുത്തിരിക്കുന്നവർ സ്വർഗത്തിലാണ്. എത്ര വലിയ വേദനകളുടെ അകത്താണ് നിങ്ങളെങ്കിലും, എത്ര വലിയ പ്രശ്നത്തിനകത്താണ് നിങ്ങളെങ്കിലും, ബൈബിൾ പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നിങ്ങളെ അവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇലാഖിയോ ഇല്ലായ്മയിൽ നിന്ന് സകലതിനെയും ഒറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തിയ പിതാവ് നിന്നെ ക്രിസ്തുവിലാക്കി നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ വെളിപ്പാട് നിന്റെ അകത്ത് വന്നാൽ നിന്റെ കുടുംബത്തിനകത്തുള്ള കെട്ടുകൾ ഇപ്പൊട്ട് ഇലാഖിയോ നിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ വാക്ക് നിന്റെ മേലുണ്ട്. പിതാവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവത്തിന്റെ ആലയമാണ്, ഇവർ ദൈവത്തിന്റെ മഹത്വമാണ്, ഇവർ ദൈവത്തിന്റെ ആലയമാണ്. ഇതിലും വലിയത് കാണുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങ് അതവരുടെ മുറിയിൽ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. രകത്തുള്ള സ്പിരിറ്റ് വചനത്താൽ ജീവനാൽ പുത്രത്വത്തിലേക്ക് വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്യുന്നതിനായ സ്തോത്രം. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ കണ്ണുകൾ ആഴമായി തുറക്കണമേ. ഡിവൈൻ എൻകൗണ്ടറുകൾ നടക്കട്ടെ. പിതാവ് സംസാരിക്കുന്നത് കേൾക്കട്ടെ. സ്വപ്നത്തിലൂടെയുള്ള കർത്താവെ സംസാരങ്ങൾ നടക്കട്ടെ. ജ്ഞാനം വർദ്ധിക്കട്ടെ. വെളിപ്പാടുകൾ അകത്ത് കയറട്ടെ. ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. കർത്താവ് ചെയ്യുന്നതിനായ സ്തോത്രം. വലിയവ ചെയ്യുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.